പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പുകവലി ജീവൻ നഷ്ടപ്പെടുത്തും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കൺസംപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ജഗൻ, കമിൻ. ഒരാളുണ്ട് സർ, ഒരാളും കൂടി ഉണ്ടാകാൻ പാടില്ല. വാർ ഓവർ സർ. ഈ ഫയലില് സൈൻ ചെയ്യണം സർ. എന്തിത്? ഒരു മാസം മുമ്പ് ഒരു അജ്ഞാത മൃതദേഹം നമ്മൾ അടക്കം ചെയ്തില്ലേ സർ? ആ ഫയലായത് സാറിലെ അത് അന്വേഷിച്ചത്, അതുകൊണ്ട് സാർ സൈൻ ചെയ്തതിൽ ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ സർ. കമ്മീഷണർ സാറിന് ആക്സിഡന്റ് പറ്റി. ഉണ്ടോ അതോ പോയോ? കൈന് ഫ്രാക്ചർ ഉണ്ട്. കുറച്ച് ദിവസം റെസ്റ്റിലായിരിക്കും. ഗുഡ്. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് തലവേദന ഉണ്ടാവില്ല. ടൈം എന്തായി? 12:15 സർ. ഓ ഓ, ലഞ്ച് ടൈമായി. വീട്ടിലേക്കാണോ സർ? അല്ല, വേറെ സ്ഥലത്തേക്കാണ്. പേപ്പേഴ്സ് ഒരുപാടായ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് കംപ്ലയിൻ്റ് വാങ്ങാൻ നിർത്തിക്കോ. മനസ്സിലായോ? സോറി സർ. ഇയാൾ ഏത് സമയത്ത് എങ്ങനെയാ റിയാക്ട് ചെയ്യാൻ ദൈവത്തിന് പോലും അറിയില്ല. Thank you.
ബുക്സ് എടുത്തു വെക്കാൻ ലൈബ്രറി തന്നെ ഉണ്ടല്ലോ. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്ത് ജോക്കാണോ? ക്ലാസ് ബോറടിക്കുന്നോണ്ടല്ലേ ഇവിടേക്ക് വന്നത്. സൈലൻസ് അല്ലാതെ ഇവിടെ എന്താ ഉള്ളത്? അപ്പൊ നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. ഓക്കേ അല്ലേ? എന്താന്നറിയില്ല, ഇപ്പോഴായി പിന്നെ കോളേജിലേക്ക് വരാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല എനിക്ക്. അതെന്തായിരിക്കും? ദാ സാറ് വരുന്നുണ്ട്, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. അത് മോർണിംഗ് തൊട്ട് സാറിനെ കാണുന്നില്ലായിരുന്നു. മോർണിംഗ് തൊട്ട് കാണാതായത് എന്നെയല്ല, നിന്നെയാണ്. ഇന്നെന്താ ക്ലാസ്സിലേക്ക് വരാഞ്ഞത്? ക്ലാസ്സിൽ എന്താ സാർ ഉള്ളത്? ബോർഡും പിന്നെ അവിടെ ഉള്ളത് നിങ്ങളും. സോറി സർ. അല്ല, നീ എന്താ വരാഞ്ഞത്? സർ, അത് എനിക്ക് കമ്പനി വേണമല്ലോ സർ. എന്തിനാ ഇങ്ങനെ സംസാരിച്ചത്? സംസാരിച്ചത് നീയല്ലേ, എന്നെ പറയുന്ന എന്തിനാ? ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. കോളേജിന് 1 week ഹോളിഡേ കൊടുക്കാൻ പോവാ. നീ എങ്ങനെ ഹോളിഡേ കൊടുക്കും? കൊടുക്കാന്ന് പറഞ്ഞാ ഞാൻ എടുക്കുമെന്ന് അർത്ഥം. 1 week കോളേജിലേക്ക് വരാതെ എന്ത് ചെയ്യാനാ? ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? കൊച്ചിയിലേക്ക് പോയിട്ട് പ്ലാൻ ചെയ്യാം. കാര്യം മനസ്സിലായി. നന്നായി, ക്യാൻറ്റീനിലേക്ക് പോയിട്ട് നമുക്ക് സംസാരിക്കാം. ഓ, പോകാം. അയ്യോ, കുളിക്കാൻ പോലും സമയമില്ലല്ലോ. സറി, മഹേഷ് എന്ന് പറയുന്ന ആള് താഴേക്ക് പോകുന്നു. ഞാൻ താഴെ നിന്ന് തന്നെ വരുന്നത്. താഴേക്ക് പോയിന്നല്ല, പോകുന്നു. അതായത് ഞാനാണ് മഹേഷ്. ഹലോ സർ. ഹായ്, വരൂ, താഴെ പോയി നമുക്ക് സംസാരിക്കാം. ഓക്കെ. ആ, പറയ്. അതെ സർ, റൂം ഷെയർ ചെയ്യുന്ന കാര്യമായിട്ട്. അതൊക്കെ ഫോണിൽ പറഞ്ഞതല്ലേ, നിന്നെ കുറിച്ച് പറ. എന്റെ പേര് കൃഷ്ണമൂർത്തി. ആ, IIT B ല് മാസ്റ്റർ ചെയ്യുന്നു. IIT? ഓക്കെ, അതെന്താ ബി? ബി എന്നാൽ ബോംബെ IIT. അല്ല, കൊച്ചിയിൽ എന്താ പരിപാടി? കുറച്ച് പേഴ്സണൽ വർക്ക് ഉണ്ടായിരുന്നു. പേഴ്സണൽ എന്ന് പറഞ്ഞാ ലവാ? കുറച്ച് അങ്ങനെയും പറയാം. ലവില് കുടുങ്ങിയാ കുറച്ച് കുറച്ചൊന്നും ഇല്ല, മൊത്തം അത് മാത്രമായിരിക്കും. പക്ഷേ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പ്രേമിക്കുന്നൊക്കെ രസം ഉണ്ടാവും, കല്യാണം കഴിയുമ്പോഴാ പ്രശ്നങ്ങൾ. എന്നാലും വീട്ടിലേക്ക് എപ്പോ വരുന്നത് നോക്കിയിരിക്കുന്ന ആളുണ്ടാവല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ ബോട്ടിൽ എടുക്കും. ഷുവർ സർ. ഓക്കെ. നോ താങ്ക്സ്. ഓക്കെ, വെച്ചേക്ക്. ഓക്കെ ഓക്കെ, വാ മോളിൽ പോയി സംസാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു സർ? ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതില് 3 വർഷം ഫേക്കും 3 വർഷം ജെന്യൂൻ ആണ്. എന്നാലും എല്ലാം ഇപ്പൊ ഓക്കെ ആണ് കേട്ടോ. അതുകൊണ്ട് 1 month ഞാനിപ്പോ മെഡിക്കൽ ലീവിലാണ്. മെഡിക്കൽ ലീവോ? എന്തുവാ? ഏ, ഒന്നും ആയിട്ടല്ല, പെട്ടെന്ന് കൊടവയറൊക്കെ വന്നു, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിട്ടാ. കൊടവയറ് കുറയ്ക്കാൻ മെഡിക്കൽ ലീവോ? ഫണ്ണി ആയിട്ടുണ്ടല്ലേ, പക്ഷെ മാറ്റർ സീരിയസ് ആ. എനിക്ക് 32 ആയിട്ട് 2 കൊല്ലമായി. 32 + 2 = 34. ഈ കൊല്ലം എനിക്ക് കല്യാണം ആയില്ലെങ്കിലേ എന്റെ മൂക്കിന് പല്ലുളയ്ക്കും. അതുകൊണ്ടാ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊല്ലം എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചേ പറ്റും ബ്രോ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ബോഡിയിൽ ഈ പാർട്ടാണ്. പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നോണ്ടിരിക്കുക. മറ്റുള്ളവരുടെ കല്യാണത്തിന് ക്യാഷും കാസ്റ്റും ഒക്കെ ആയിരിക്കും പ്രശ്നം, പക്ഷെ എന്റെ കാര്യത്തിൽ ഫാറ്റാണ് പ്രശ്നം. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ സ്ഥലം ബ്രോ. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാം, ലേറ്റ് ആയിട്ട് കിടക്കാം, ലേറ്റ് ആയിട്ട് എണീക്കാം. ഏയ്, റെന്റ് മാത്രം ലേറ്റ് ആവരുത് കേട്ടോ. തീർച്ചയായിട്ടും. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട്. ഓക്കെ. കൂട്ടത്തിൽ ഇവന് പറ്റി പെണ്ണുണ്ടോ നോക്കാം. ഈ ന്യൂസൊക്കെ നേരത്തെ വായിച്ച പോലെയുണ്ട്. സ്റ്റേഷനിലേക്ക് വന്നിരിക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ പ്രശ്നം? ശരി ശരി, പിന്നെ വിളിക്കാം. കട്ടി, ഇപ്പൊ തന്നെ. നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഫോണിൽ സംസാരിക്കാം സാറേ. ഫോണിൽ സംസാരിക്കാനാണോ സ്റ്റേഷനിലേക്ക് വന്നത്? സാറിന്റെ ഫോൺ മിസ് ആയെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാ. അപ്പോ കയ്യിലുള്ള ഫോണോ? ഇതെന്റെ സെക്കൻഡ് മൊബൈലാ സാറേ. രണ്ട് മൊബൈലും കാണാ എന്ന് കംപ്ലൈന്റ് എടുത്തോ. ഓക്കെ സാർ. സാർ എന്തായാലും ഇങ്ങനെ.
ജഗൻ എവിടെയാ? കൺട്രോൾ റൂമിൽ നിന്ന് കോൾ വന്നപ്പോൾ പോയതാണ് സാർ. ഇത് നോക്ക്. എന്തെങ്ങനെ നോക്കുന്നേ? അത് നോക്കിയതാണ് സാർ. ഈ ആഡ് കൊടുത്ത പേഴ്സൺ അരമണിക്കൂറിൽ ഇവിടെ ഉണ്ടാവണം. ഓക്കെ, ആയിക്കോട്ടെ സാർ. ഹേ ജാൻവി, നീ എന്താ ഇവിടെ? സോറി പറ. സോറിയോ? എന്തിന്? സോറി പറയാനല്ലേ പറഞ്ഞത്. സോറി പറ, പറയ. ഓക്കേ, സോറി. ഓക്കേ അല്ലേ? 2 ഡേയ്സ് ഉള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് പോയി, ഇപ്പോ 10 ഡേയ്സ് ആയി. എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു, ആൻസർ പോലും ചെയ്തില്ല. കോൾ ബാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ അതുമില്ല. വർക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലായിരുന്നോ? ഹാ, നിങ്ങൾ ഒരാൾക്ക് മാത്രമല്ലേ വർക്കുള്ളൂ, എനിക്ക് എത്ര മാത്രം ഇറിറ്റേഷൻ ആയിരുന്നു അറിയാമോ? അത് ശരി, ഈ ഷോക്കിംഗ് സർപ്രൈസ് എന്താ? അത് ശരി, നിങ്ങൾ വരാത്തോണ്ട് ഞാൻ നിങ്ങളെ സർപ്രൈസ് ചെയ്യാമെന്നാണ് വിചാരിച്ചോ? ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. മമ്മി കോൾ ചെയ്ത് കാണണമെന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു? എന്തിനാ വന്നെന്ന് ചോദിച്ചു. എന്തിനാ ഇത്രയും ലേറ്റ് ആയിട്ട് വന്നെന്ന് ചോദിച്ചു. അതൊക്കെ ഇരിക്കട്ടെ, കോളേജ് എങ്ങനെയുണ്ട്? നല്ല വലുതായിട്ട് തന്നെയുണ്ട്. ഹലോ. അതെ അതെ. എപ്പോഴാ? എപ്പോഴാ? വരാം വരാം. ജാൻവി, എനിക്കൊരു അർജന്റ് വർക്ക് ഉണ്ട്, പോണം. അപ്പൊ ഞാൻ വരാം. ജാൻവി, വൺ മോർ തിങ്. എന്താ? എന്റെ ബില്ലും കൂടെ ഒന്ന് പേ ചെയ്യാമോ? എന്റെ ബില്ലും കൂടെ ഒന്ന് പേ ചെയ്യാമോ? ആ ന്യൂസ് പേപ്പർ ആഡ് കൊടുത്തത് നീയാണോ? അതെ സർ. നിങ്ങൾക്കും അയാൾക്കും തമ്മിൽ എന്താണ് ബന്ധം? അദ്ദേഹം എന്റെ അങ്കിളാണ്. അങ്കിളിനെ നീ എന്തിനാ അന്വേഷിക്കുന്നേ? അദ്ദേഹത്തിന് ഫാമിലി ഇല്ലേ? ഇല്ല സർ, അദ്ദേഹം അൺമാരീഡ് ആണ്. എനിക്ക് അദ്ദേഹവും അദ്ദേഹത്തിന് ഞാനും, വി ആർ ദ ഓൺലി പീപ്പിൾ ഇൻ എ ഫാമിലി. അല്ല, എപ്പത്തോടെ നിന്റെ അങ്കിളിനെ കാണാതായത്? അത് കറക്റ്റായിട്ട് അറിയില്ല സർ. എവിടെ ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യുന്ന, 2 മാസമായിട്ട് ഒരു വിവരവുമില്ല. നീ എവിടെയായിരുന്നു? മുംബൈ. നീ എന്ത് ചെയ്യുന്നു? IIT ൽ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ, IIT സ്റ്റുഡന്റാ? അതെ സർ. നിന്റെ അങ്കിളും മുംബൈയിൽ തന്നെയായിരുന്നു? ഇല്ല സർ. പിന്നെ? അദ്ദേഹം ബാംഗ്ലൂരിലായിരുന്നു. അല്ല, പിന്നെ എന്തിനാ കൊച്ചിയിലേക്ക് വന്നത്? ബാംഗ്ലൂരിൽ പോയി അന്വേഷിച്ച സർ, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ടൈം സംസാരിച്ചപ്പോൾ ഇവിടെയാണെന്ന് അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എവിടെയെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല സർ. അതെന്താ? ഒരു പ്രാവശ്യം എന്റെ ഫ്രണ്ടിന്റെ ബൈക്ക് കാണാതെ പോയി കംപ്ലൈന്റ് ചെയ്തിട്ടും കിട്ടിയില്ല സർ. മാത്രമല്ല, പോക്കറ്റിൽ നിന്ന് 10,000 രൂപയും പോയി. ഓഹോ, അപ്പൊ പോലീസ് എല്ലാവരും അങ്ങനത്തെ ആളുകളാണെന്നാണോ പറയുന്നത്? എല്ലാവരെ കുറിച്ചും അറിയില്ല സർ, കണ്ടവരൊക്കെ അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് പേപ്പറിൽ കൊടുത്തു. പിന്നെ ഞങ്ങൾ എന്തിനാ ഈ സ്റ്റേഷൻ എന്തിനാ? നോക്ക്, മിസ്സിംഗ് ആയാൽ ആദ്യം കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ശ്രമിച്ചു നോക്കാം. നിങ്ങളായിട്ട് എന്തെങ്കിലും വിചാരിച്ച് പോലീസിന് കുറ്റം പറഞ്ഞ എങ്ങനെയാ? ശരി, പോട്ടെ, നിങ്ങൾ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് പോകും. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഞങ്ങൾ ഫോൺ ചെയ്യാം, അപ്പോൾ വന്നാൽ മതി. ഓക്കെ സർ. നിങ്ങൾ പോയിക്കോ. താങ്ക് യു സർ. ജഗൻ, ഇവന്റെ സംസാരം കേട്ടിട്ട് നിനക്കിപ്പോ എന്തു തോന്നുന്നു? ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെന്തോ ഇവൻ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വന്ന പോലെ തോന്നുന്നു. ബ്രോ, സിറ്റിയിലെ ഡ്രൈവിംഗ് ഓക്കെയാണോ? ഓക്കെ ബ്രോ. ലൈസൻസ് ഉണ്ടോ? ഇല്ല. ഇല്ലേ? എനിക്കില്ല. പോ, സ്ട്രൈറ്റ് പോക്കോ. ബ്രോ, ഈ ടീഷർട്ട് ഓക്കെ അല്ലേ? നന്നായിട്ടുണ്ട്, പക്ഷേ ഇത് വേണ്ട. അതെന്താ വേണ്ടാത്തെ? ഓ, ടീഷർട്ടൊക്കെ വിട്ടിട്ട് ഷർട്ട് ട്രൈ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഷർട്ട് ട്രൈ ചെയ്യാം. വയറ് വലുതായി അല്ലേ? ഉം.
കൃഷ്ണ, നീ എന്താ ഇവിടെ? എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? ഇല്ല, ഫ്രണ്ട് വിളിച്ചപ്പോ വന്നാ. ഞാൻ വിളിച്ച എവിടേക്കും വരില്ല. ഇത് വേസ്റ്റിന് വേണ്ടി വന്നിരിക്കല്ലേ. ഇതാരാ? ഹീസ് മൈ റൂംമേറ്റ്. ഹായ് ജാൻവി. ഹായ്. നിങ്ങളുടെ പേരെന്താ? മഹേഷ് ബാബു. ശരിക്കും ജാൻവി, സോറി ബ്രോ. ഈ ഷർട്ട് എങ്ങനെയുണ്ടാ? ഇത് ഇത് പൊളി. ഇത് സൂപ്പർ. നിങ്ങളുടെ ടേസ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. താങ്ക്സ്. ബട്ട് ഈ ഡ്രസ്സ് നിങ്ങൾ ഇട്ടാൽ കാണാൻ ഭയങ്കര ബോറായിരിക്കും. ജാൻവി, വാട്സ് റോങ് വിത്ത് യു? ജസ്റ്റ് ബിഹേവ്. താല തുറച്ച് പെണ്ണ്. പാക്ക് ദിസ്. ഹോയ്. ശരിക്കും നിങ്ങളുടെ പേര് മഹേഷ് ബാബു എന്നാണോ? ചീ. അയ്യോ. ബ്രോ, ആ ഞാൻ പോയി ബൈക്ക് എടുത്തോണ്ട് വരാം. ഓക്കെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ബാബു, നിങ്ങളെ നോക്കി ഞാൻ ചിരിച്ചപ്പോ അത് ഫീൽ ആയി. ഏയ്, അങ്ങനെയൊന്നുമില്ല. താങ്ക് യു. നിങ്ങൾ എങ്ങനെ വന്നത്? ബൈക്കിൽ. ഇപ്പൊ എങ്ങനെ പോവും? ആട്ടോ. ഓ, ഇന്റലിജന്റ് ഗൈ. എവിടെന്ന് വരുന്നാവോ? ബ്രോ എവിടെ? അയാൾക്ക് ഇതുപോലെ ബൈക്ക് ജോണി ഇഷ്ടമല്ല അത്രേ, അതുകൊണ്ട് ഓട്ടോയിൽ കയറിപ്പോയി. അതെന്താ ഓട്ടോയിൽ? നിന്റെ ചോദ്യം കേട്ട ഞാൻ അയാളോട് ഓട്ടോയിൽ കയറി പോകാൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അയാൾ തന്നെയാ പോയത്. ജാൻവി, വാ നമുക്ക് പോവാം. താഴെ വന്ന് എന്റെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. സന്തോഷമാ
സമാനമായി തോളിൽ ചേരുന്ന ശ്രീബന്ധമേ ഒഴുകാം നാം എന്ന സങ്കൽപ്പങ്ങൾ മനസ്സിൽ ആനന്ദ സൗഭാഗ്യമേ തൂവൽ ചൂടുന്ന സൗന്ദര്യമേ വന്നോ? നീ വരില്ലെന്ന് വിചാരിച്ചു. ആക്സിഡന്റായി 3 ഡേയ്സ് കഴിഞ്ഞു. ACP ആയിട്ട് വന്നില്ലെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് വരായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് പെയിൻ ഉണ്ട്, പക്ഷെ ഓക്കെ. IG സാർ ഫോൺ ചെയ്തിട്ട് എടുത്തില്ലാന്ന് കേട്ടു. ഞാൻ അവരോട് മര്യാദക്ക് പെരുമാറിയതുകൊണ്ട് കമ്മീഷണറായി. പക്ഷെ നീയോ ഇപ്പോഴും ACP ആണ്. എത്ര ദിവസം റെസ്റ്റ് എടുക്കണം? ഇനി ഒരു 15 ഡേയ്സ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നീ നിന്റെ ഈഗോയൊക്കെ ഒന്ന് കുറച്ച് വലിയ ആളുകൾക്ക് ഫേവറായി ജോലി ചെയ്യാൻ പഠിക്കേ, എന്നാലേ ഫ്യൂച്ചർ ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കൺസിഡർ ചെയ്യില്ലല്ലോ. നീ പറയാൻ വന്ന കാര്യം മാത്രം പറഞ്ഞിട്ടങ്ങ് പോവും. അനുസരിക്കുന്നവരോട് പറയാം, അനുസരിക്കാത്തവരോടും പറയാം. പോവാൻ തയ്യാറായിട്ടിരിക്കുന്നവരോട് എന്തു പറയാനാ? പൊക്കോ, ടേക്ക് കെയർ. കൃഷ്ണ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വേണ്ടാന്ന് പറഞ്ഞാ ചോദിക്കാതിരിക്കില്ലല്ലോ. നിന്റെ ലൈഫില് ബെസ്റ്റ് ഐസ്ക്രീം ഏതാ? ലൈഫിലെ ബെസ്റ്റ് ഐസ്ക്രീമോ? എനിക്കില്ലെന്ന് പറഞ്ഞാലും നിനക്ക് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, പറയ്. ചെറുപ്പത്തില് സ്കൂളിലേക്ക് ഇതിനു വേണ്ടി ഞാൻ പോവാറ്. സ്കൂൾ ബെല്ലിനേക്കാളും ഐസ്ക്രീം ബെൽ എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. പക്ഷെ അപ്പോഴൊക്കെ ഇത്രയും ഫ്ലേവേഴ്സ് ഒന്നുമില്ല, ഓൺലി വൺ. അതുപോലും വൈറ്റ് കളറാ. ജാനോ, ടൈം പാസ് ചെയ്യുകയാണെങ്കിലും വേസ്റ്റ് ചെയ്യുകയാണെങ്കിലും നീ കഴിഞ്ഞോളൂ. എന്നുവെച്ചാ? ആഫ്റ്റർ ഓൾ ഐസ്ക്രീമിനെ കുറിച്ച് ആഗസ്റ്റ് 15 പതാകയെ നോക്കി പറയുന്ന ഫീൽ ഉണ്ട്. കൃഷ്ണ, നിനക്ക് ഐസ്ക്രീം ആഫ്റ്റർ ഓൾ ആയിരിക്കാം, എന്നാ എനിക്കത് മെമ്മറിയാ. നല്ല കാര്യം, അത് നിന്റെ മെമ്മറി തന്നെ വെച്ചോ. അത് നല്ലൊരു ടൈം ആയിരുന്നു. സ്കൂളിലേക്ക് പോവാതിരിക്കാൻ ഫീവർ വരണമെന്ന് ആഗ്രഹിക്കും. സ്കൂളിലേക്ക് പോയാൽ മഴ വരണമെന്ന് ആഗ്രഹിക്കും. നിന്റെ ചൈൽഡ്ഹുഡും ഇങ്ങനെ തന്നെയായിരുന്നോ? എന്താ കാര്യം? ഒന്ന് ACP സാറിനെ കാണാൻ വന്ന. പ്രോബ്ലം എന്താന്ന് വെച്ചാൽ പറയൂ. നീ ആരെ കണ്ടെന്ന് ഞാൻ പറയാം. ഒരു മിസ്സിംഗ് കംപ്ലയിന്റ് കൊടുത്തിരുന്നു. ആരുടെ അടുത്താ? ACP സാറിനെ കൊടുത്ത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ടാണോ കൊടുത്തത്? അദ്ദേഹം തന്നെ എടുത്ത്. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ വിളിച്ചായിരുന്നോ? ഇല്ല സർ. പിന്നെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഉള്ളത്. പോയിട്ട് വാ, പിന്നെ വാ, പോ. ഒരു പ്രാവശ്യം ACP സാറിനെ കണ്ടിട്ട് പോ സർ. സാർ ഇവിടെ ഇല്ല, നിന്റെ പേരെന്താന്ന് വെച്ചാൽ പറ, അദ്ദേഹം വരുമ്പോ പറയാം. കൃഷ്ണമൂർത്തി. ആ എക്സ്ക്യൂസ് മീ, ലിഫ്റ്റ് പ്ലീസ്. കേറിക്കോ. താങ്ക് യു. ACP സാർ ഉണ്ടോ? സാർ അകത്തുണ്ട് സാർ. താങ്ക് യു സർ. കമിൻ സർ.
സാറ് പറഞ്ഞ പോലെ കൃഷ്ണമൂർത്തിയെ 3 ദിവസമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അവൻ പാരഡൈസിനടുത്ത് പെൻഡോസ് അപ്പാർട്ട്മെന്റിൽ മഹേഷ് എന്നൊരാളോടൊപ്പം താമസിക്കുന്നുണ്ട്. ജാനവി എന്ന പെൺകുട്ടിയെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. കാണുമെന്ന് പറഞ്ഞ അവർ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട് സാർ. ഫൈനലി അവൻ കൊച്ചിയിലേക്ക് വന്നത് അവന്റെ ചെറിയച്ഛനെ കാണാൻ. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. തന്റെ അങ്കിളിന്റെ ഫോട്ടോ ഉണ്ടോ? അങ്കിളിന്റെ ഫോട്ടോ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ പറയാലോ. ഇതാണ്. കുറച്ചു കാലമായിട്ട് അയാളെ കാണാനില്ല, അതുകൊണ്ട് ഫോട്ടോ വെച്ചിട്ട് അന്വേഷിക്കുകയാണ്. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് സാർ. ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. ഏജ് 40+, റൗണ്ട് ഫേസ്, ആവറേജ് കളർ, മിനിമം വെയിറ്റ്. ശരി, ഞാൻ നോക്കിക്കോളാം. യെസ് സാർ. ആ ചന്തു, എന്റെ പേര് ഋഷി എന്നാണ് സാർ. ആ അത് തന്നെ, ജഗനോട് ഇവിടേക്ക് വരാൻ പറ. ഓക്കെ സാർ. ജാൻവി, നിന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഇറ്റ്സ് ഓക്കെ, ഞാനിപ്പോ നിന്റെ റൂമിൽ തന്നെയാ ഉള്ളത്. നിന്റെ പണി കഴിഞ്ഞിട്ട് വിളിച്ചാ മതി. കൃഷ്ണ 10 മിനിറ്റിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. നിങ്ങളോട് എനിക്ക് കമ്പനി തരാൻ പറഞ്ഞു. നിങ്ങൾ നന്നായിട്ട് ഫുഡ് അടിക്കോ? അല്ലല്ലോ. എന്താ? അല്ല, കുറച്ച് കുറച്ചായിട്ട് എന്റെ ബ്രെയിനിൽ നിന്ന് തിന്നുവാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ ബാബു, റിവഞ്ച് ആണോ? അല്ല, എക്സ്ചേഞ്ച്. The psychology of the human brain, it's related to the behavioral science. Okay. ഈ നിമിഷം മുതൽ നോ ജോക്സ്. ഞാൻ കാരണം നീ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ'm സോറി. സോറി അക്സെപ്റ്റഡ്. ഇപ്പോ തൊട്ട് നമുക്ക് മെച്ചൂർഡ് ആയിട്ട് സംസാരിക്കാം. എന്ത് സംസാരിക്കാനാ? നിന്റെ ലൈഫിലെ സ്വീറ്റ് മെമ്മറീസിനെ കുറിച്ച് നീ പറയ്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അതെന്താ? ഞാൻ സ്വീറ്റ്സ് കഴിക്കാറില്ല. സ്വീറ്റ് മെമ്മറീസ് എന്ന് പറഞ്ഞാ സ്വീറ്റ്സ് കഴിക്കുന്നതല്ല, നീ ജോളിയായിട്ട് എൻജോയ് ചെയ്ത ദിവസങ്ങൾ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫില് ഇങ്ങനെ ഉണ്ടാവണം, അങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹമില്ലേ? അത് ഞാൻ പറയാം. ഞാൻ ചെറുപ്പത്തിലെ മുതല് നല്ല ഉയരത്തിൽ എത്രയോന്ന് ആഗ്രഹിക്കുന്ന ആളാ. ഓ, അതുകൊണ്ടാണോ പെന്റ് ഹൗസിലുള്ളത്? വീണ്ടും തുടങ്ങിയോ? ഇതിന്റെ പേരാണോ മെച്ചൂരിറ്റി? സോറി സോറി, എന്റെ ഫ്ലോ പോയി. വീണ്ടും ആദ്യം മുതൽ തുടങ്ങാം. സാരില്ല. ഓക്കെ. ഞാൻ ചെറുപ്പം മുതൽ നല്ല ഉയരങ്ങൾ എത്തണമെന്ന് ആശിച്ച ഒരാളാണ്. ടീച്ചേഴ്സ് എല്ലാവരും എന്നെ റെഫറൻസ് ആയിട്ട് കാണിച്ചു കൊടുക്കും. സ്റ്റുഡൻസ് എല്ലാവരും എന്നെയാണ് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാറ്. പേരൻസും എന്നെയാണ് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാറുള്ളത്. എന്താ രണ്ടുപേരും ഇവിടെ വലിയ ഡിസ്കഷൻ എല്ലാം തോന്നുന്നു? പിന്നെ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ബാബു ജോക്ക് പറയുന്നത് ഞാൻ കേൾക്കായിരുന്നു. ഇതിനെയാണോ മെച്ചൂരിറ്റി എന്ന് പറയുന്നത്? എന്റെ ഫീലിംഗ്സുമായിട്ട് കളിക്കാണ്. അല്ല, എവിടെയായിരുന്നു? ഗേൾഫ്രണ്ടിനെ കാണാൻ പോയതാണോ? ഇവിടെ ഒരാളെ കൊണ്ട് തന്നെ വലിയ തലവേദനയാ. ഇനി അടുത്ത ഗേൾഫ്രണ്ടോ? ഏയ് ബാബു, എവിടേക്കാ പോണേ? ജോക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഞാൻ ഫീലിംഗ്സ് പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ ജോക്ക് പറയുന്നോ? നീ മനുഷ്യനാണോ മൃഗമാണോ? ഇനി എന്നോടൊന്നും പറയണ്ട, വളരെ നന്ദിയുണ്ട്. ഛേ, ഫോൺ പോലും ചെയ്യാതെ എന്താ വന്നേ? അതൊന്നും അല്ല, ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട് വയസാക്കില്. അതിന് അങ്ങോട്ട് പോണം. പൊക്കോ. നീയും വരുവായിരുന്നെങ്കി. ഞാൻ വരില്ല. ഇതെന്താ ഡയറക്റ്റ് ആയിട്ട് വരില്ല എന്ന് പറയുന്നത്? പണിയുണ്ടെന്നോ അല്ലെങ്കിൽ നോക്കട്ടെ എന്ന് പറയാറുന്നില്ലേ? ശരി, പറ്റില്ല. അതെന്താ? പണിയുണ്ട്. സൺഡേക്കുള്ളിൽ നമുക്ക് തിരിച്ചു വരാം. ഒരു ദിവസത്തിൽ തിരിച്ചു വരാന്ന് പറഞ്ഞാലും വരില്ല. ഓക്കെ, ബൈ. ആക്ച്വലി നീ വരില്ല എന്ന് എനിക്കറിയാം, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഞാൻ പോവാണ്, 3 ഡേയ്സ് തിരിച്ചു വരും. ബൈ. ഹലോ. എസിപി സാർ നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവരാ സാർ? കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം ഇവിടേക്കൊന്നും കണ്ടില്ലല്ലോ. ഞാൻ വന്നിരുന്നു സാർ, സാറപ്പോൾ ഉണ്ടായിരുന്നില്ല. കോൺസ്റ്റബിൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. നിന്റെ ചെറിയച്ഛനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിഞ്ഞു? ഇല്ല സാർ. എൻ്റെ അടുത്തൊരു ഇൻഫർമേഷൻ ഉണ്ട്, ആ കാര്യത്തിൽ കുറച്ച് ഡൗട്ട്സും ഉണ്ട്. നീ അത് ക്ലാരിഫൈ ചെയ്ത് കൺഫേം ചെയ്യാം. ഷുവർ സർ. നിന്റെ ചെറിയച്ഛൻ എന്താ ചെയ്യുന്നു പറഞ്ഞു? ബാംഗ്ലൂരിലെ നഴ്സറീസ് ഉണ്ട് സാർ, അത് നോക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് ട്രാവലിംഗ് വളരെ ഇഷ്ടമാണ് സാർ. അദ്ദേഹത്തിന് സ്മോക്കിംഗ്, ഡ്രിങ്കിംഗ് ഇങ്ങനെ വല്ല ഹാബിറ്റ്സ് ഉണ്ടോ? അങ്ങനെ അവൻ ചാൻസ് ഇല്ല സാർ, അദ്ദേഹം ഒരു ആസ്മ പേഷ്യന്റ് ആണ്. നീ ലാസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഏത് കളറിലോ ഷർട്ടാണ് ഏറ്റവും ഓർമ്മയുണ്ടോ? ഇരിക്കെ. കളറൊന്നും എനിക്കറിയില്ല സാർ, പക്ഷെ എപ്പോഴും ക്യാഷ്വൽസിലായിരിക്കും. ഇതൊന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യാം. സാർ, ഇത് അങ്കിളിൻ്റെയാണ് സാർ. അങ്കിളിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ?
ഒരു മാസത്തിന് മുമ്പ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ബോഡി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ആരും അവകാശപ്പെട്ട് വന്നുമില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, പേപ്പറിൽ ആഡ് കൊടുത്തു, വെയിറ്റ് ചെയ്തു. അവകാശപ്പെട്ട ആരും വരാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ആ ബോഡി മറവ് ചെയ്തു. നീ കാണുന്ന സാധനങ്ങളൊക്കെ ആ ബോഡിയുമായി ബന്ധപ്പെട്ടതാണ്. നിന്റെ അങ്കിള് മരിച്ചു, ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്റെ അങ്കിളിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു സർ. നിങ്ങൾ എന്താണ് സർ മരിച്ചു എന്ന് പറയുന്നത്? ഈ കാര്യം നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നില്ലേ? പിന്നെന്താ സർ അന്നേ പറയാഞ്ഞത്? ഞങ്ങൾക്ക് കുറച്ച് റൂൾസ് ഉണ്ട്, ഫോർമാലിറ്റീസ് ഉണ്ട്. എന്ത് റൂൾസാണ് സർ? പബ്ലിക് ഇമോഷൻസ് പോയി കളിക്കുന്നതാണോ? താങ്ക് യു സർ, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലോ. ഒന്നേ, ഈ ആർട്ടിക്കിൾസ് ഒക്കെ നിന്റെ അങ്കിളുടെ ഓർമ്മയ്ക്ക് വേണ്ടി എടുക്കുമെന്ന് വിചാരിച്ചു. അങ്കിളില്ലെങ്കിൽ പിന്നെ അതെന്തിനാണ് സർ? സാറ് തന്നെ എടുത്തു. നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ എന്നും അകന്നിരിക്കുന്നതാ നല്ലത്. ഇല്ല സർ. കംപ്ലൈന്റ് ഇട്ടിട്ട് രണ്ടു മൂന്ന് ദിവസമല്ലോ, എന്തെടുക്കായിരുന്നു? നിങ്ങൾ നോക്കിയതിനു ശേഷം ഫയൽ ചെയ്യാന്ന് വെച്ച് വെച്ചിരിക്കണം സർ. എനിക്കൊന്ന് എ സി പി സാറിനെ കാണണം. എന്തിനാ? അത് ഞാൻ അവിടെ പറഞ്ഞോളാം. ഇവിടെ നോക്ക്. ഓക്കെ സർ. സർ, കൃഷ്ണമൂർത്തി സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. എന്താ കാര്യം? സാറിനോടെ പറയുള്ളൂ. ശരി, വരാൻ പറയും. നമസ്കാരം സർ. വാ, ഇരിക്ക്. എന്താ കാര്യം? എനിക്കെന്തോ എന്റെ അങ്കിളിന്റെ നോർമൽ ഡെത്ത് ആണ് തോന്നുന്നില്ല. മർഡർ ആണോ സംശയമുണ്ട്. വാട്ട്? അതെ സർ. ഈ ഒരു ഡൗട്ട് നിനക്കെങ്ങനെയാ വന്നത്? ഹലോ. എന്താ, ഇനി മുംബൈയിലേക്ക് പോയില്ലേ? ഹലോ. നിന്റെ ചിറ്റപ്പൻ ചത്തെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് വന്നടാ പോവാഞ്ഞ്. ആരടാ നീ? എന്റെ അങ്കിളിനെ കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? അത് പറയാൻ തന്നെടാ വിളിച്ച്. നീ എഴുതാപ്പുറം വായിക്കണ്ട, എല്ലാരെയും പോലെ നീയും വിശ്വസിച്ചു. നീ എന്താടാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിനക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു തരാടാ. നിന്റെ ചിറ്റപ്പൻ ചത്തതാ, കൊന്നൊന്നുമല്ല. മനസ്സിലായോടാ? ഇതാണ് സത്യം എന്ന് കരുതി മിണ്ടാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്റെ സമാധാനം സന്തോഷവും എല്ലാം പോവും, നീയും ഇല്ലാതാവും. വാണിംഗ് കോളോ? അവൻ പറഞ്ഞോണ്ടിരിക്കല്ലേ. സോ അവര് നിന്റെ അങ്കളെ കൊന്നാണെന്ന് നിനക്ക് ഡൗട്ട്? അതെ സർ. നിനക്ക് ആ കോൾ എപ്പോഴാ വന്നത്? രാത്രി 10 മണിയെ കാണും. അപ്പോ നീ ഉറങ്ങാൻ കിടന്നിരുന്നു? ഇല്ല സർ. പിന്നെ? ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. നിന്റെ അങ്കിളിനെ കുറിച്ചായിരുന്നു. നീ ആക്ച്വലി ഭയങ്കര ഡിപ്രഷനിലാണ്. ഓക്കെ, ടെൽ മീ വൺ തിങ്. നിനക്ക് ശരിക്കും കോള് വന്നിരുന്നു സർ? ചെറിയ ഡൗട്ട്. ഇത് കണ്ടോ സർ, എന്റെ കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്യൂ. ഇതൊരു ഔട്ട് ഗോയിങ് കോൾ ആണല്ലോ. കോൾ കട്ടായപ്പോൾ ഞാൻ വീണ്ടും ഡയൽ ചെയ്തതാ. ഡയൽ ചെയ്തപ്പോൾ എന്തായിരുന്നു വന്നത്? സർ, ഞാൻ പറയുന്ന സത്യമാണ്. നിന്റെ അങ്കിളിന്റെ ബോഡി കിട്ടിയപ്പോൾ അതിലൊരു പോറൊരു പോലും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും പോയിസൺ അറ്റാക്ക് നടന്നതായി യാതൊരു തെളിവുമില്ല. ബ്രീത്തിങ് പ്രോബ്ലം കാരണമാണ് മരണം സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ടുണ്ട്. അപ്പൊ അത് സത്യമല്ലേ? സർ, ഞാൻ വീണ്ടും പറയാണ്,
എനിക്ക് കോൾ വന്നതും സത്യമാണ്, എന്നെ വോൺ ചെയ്തതും സത്യമാണ്. ഇതൊക്കെ സത്യമാണെങ്കിൽ എന്റെ അങ്കിളിന്റെ നോർമൽ ഡെത്ത് ആണെന്നുള്ളത് നുണയാണ്. എന്ന് വെച്ചാ ഞങ്ങൾ നുണ പറയുന്നു. സത്യം ഒളിപ്പിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. ആര്? ശരി, നിനക്കൊരു വാർണിംഗ് കോൾ വന്നിട്ടുണ്ട്, റൈറ്റ്? പക്ഷെ ആരാ വിളിച്ചെന്നറിയില്ല, ശരിയല്ലേ? അതെ. റൈറ്റ്. ജഗൻ സർ, ഇനി മുതൽ ഇവന്റെ കോളെല്ലാം ട്രാക്ക് ചെയ്യണം. ഓക്കെ സർ. നിനക്കിപ്പോ പോവാം. ഏയ്, കണ്ണ് കണ്ടൂടെ നിനക്ക്? അതിനെ നിനക്ക് രാത്രിയിലെ വാർണിംഗ് കോൾ വന്നത്? അപ്പോഴേക്കും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഫയൽ എടുക്കരുത്. ഇന്നോ നാളെ അവരെന്നെ കൊല്ലും, എന്നിട്ട് വിശ്വസിച്ചാ മതി. എടുക്കരുതെന്നല്ലേ പറഞ്ഞത്? അറ്റാക്ക് എവിടെയാ നടന്നത്? കുണ്ടന്നൂരില്. കുണ്ടന്നൂരിൽ എവിടെയാ? സിഗ്നലിന്റെ അടുത്ത്. നീ ഈ പറഞ്ഞത് കള്ളത്തരവാണെങ്കിൽ സ്റ്റേഷനിൽ വന്നിട്ട് ആ ഫയൽ എടുത്ത് വീണ്ടും മേശപ്പുറത്ത് വയ്ക്കണം. ജഗൻ സർ, അതിലൊരു പ്രയോജനമില്ല ജഗൻ, ആ കാർ നമ്പർ തന്നെ ഫേക്ക് ആണ്.
നീ പറഞ്ഞത് കറക്റ്റാണ്. നിനക്ക് ഭീഷണിയുണ്ട്, കുറച്ച് കെയർഫുൾ ആയിരിക്കുക. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സർ, നീ പോയിക്കോ. ജഗൻ സർ, ആ കാർ നമ്പർ ആരുടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ലീഡ് അത് മാത്രമാണ്. ഓക്കെ സർ, ഫോളോ അപ്പ് സർ. ആ സെൽഫോൺ. ആ താങ്ക് യു. ഹലോ. എന്താ എ സി പി, ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നുന്നു. ആരടാ നീ? നീ കൂളാവാൻ എന്ത് ചെയ്യണം? മണി, പ്രോപ്പർട്ടീസ്, പ്രൊമോഷൻ വേണ്ടേ? അപ്പോ സിൻസിയർ ആയിട്ട് എന്നെ ട്രാൻസ്ഫർ ആകാൻ പോവാണോ? അല്ല, നീ ഫോൺ ചെയ്ത് എ സി പി വിനയ് വർമ്മയ്ക്ക് തന്നെയാണ്. അത് താൻ തന്നെയല്ലേ? അല്ല, ഇതുവരെയും കേൾക്കാത്ത വാക്കുകൾ. ആരും തരാത്ത ഓഫറുകളൊക്കെ തന്നപ്പോ ഒരു ഡൗട്ട്. നോക്ക്, നിനക്ക് എന്നെ എന്ത് ചെയ്യണം തോന്നുന്നു അത് ചെയ്തു. ആവശ്യമില്ലാതെ ഫോൺ ചെയ്ത് സമയം വേസ്റ്റ് ആക്കണ്ട. കേസ് ക്ലോസ് ചെയ്യൂല്ലേ? നിന്നെ ആയിരിക്കും ക്ലോസ് ചെയ്യുന്നത്. എന്നെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ? ഞാൻ നിന്നെ പിടിച്ചാലോ? നോക്കാം. തീർച്ചയായിട്ടും. സമയം തിരേ, സമരം തുടരേ, മരണം വിധിയായി നിഴലായി തെളിയും പിറകെ. പകലും ഇരുളായി വ്യൂഹം നിറയ, ലോകം മുഴുവൻ തലകീഴായി ഒഴുകി തിരികെ. ചുറ്റും നീതെങ്ങനെ, ചുറ്റും നിൻ മുന്നില, എല്ലാം ഇന്നെന്തിനു മുറുകും കയറായി ചുഴലും. ശകലം ശരണം ഇവിടെ, പ്രാണൻ തിരയേ, മോക്ഷം എവിടെ, ജന്മം തിരയേ, കരുതേ.
ഹലോ സാർ, ഞാൻ ഈ പോസ്റ്ററിലാണ് കണ്ടതാ. പോസ്റ്ററോ? ഏത് പോസ്റ്റർ? സാർ, ആ ചുമരിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ. റോങ് നമ്പറാണ്. ഹലോ സാർ, പോസ്റ്ററിലൂടെയാണ് കണ്ടതാ ഞാൻ. ഹലോ, പോസ്റ്റർ എവിടെയാ കണ്ടേ? ഫോട്ടോ വെച്ച്. എന്താണ് ബ്രോ, ഇന്ന് മൊബൈല് കണ്ടിന്യൂസ് ആയിട്ട് റിംഗ് ചെയ്യുന്നുണ്ടല്ലോ. എനിതിങ് സ്പെഷ്യൽ? ഇതുവരെ പോസ്റ്റർ കാണാത്ത യുവ മാത്രമുള്ള തോന്നുന്നു. ആ, സ്പെഷ്യൽ തന്നെയാ. സ്പെഷ്യൽ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു കസ്റ്റമർ കയറിയെന്ന. ഈ ക്യാപ്പ് എന്താ, പുതിയ ലുക്കാണോ? അതെ, ഫേസ് കവർ ചെയ്യാൻ വേണ്ടി. ഫേസ് കവർ ചെയ്യാൻ വേണ്ടിയോ? ലോജിക്കൽ ലുക്ക്. എൻ്റെ അമ്മു, ഓട്സ് കഴിക്കാൻ സമയമല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഫയൽ താഴെ കിടക്കുന്നത് കണ്ടില്ലേ? സാറില്ല, അത് എടുക്കരുതെന്ന് പറഞ്ഞത്. എടുക്കരുതെന്നല്ലേ പറഞ്ഞത്? ഹലോ സാർ. ഓ കൃഷ്ണ, എന്താ പുതിയതായിട്ട് ക്യാപ്പൊക്കെ? അതൊന്നുമില്ല സാർ, ആ പോസ്റ്റർ കണ്ടിട്ട് ഓരോരുത്തരും എനിക്ക് തന്നെ ഫോൺ ചെയ്തിട്ട് എന്നെ കണ്ടു എന്നാ പറയുന്നേ. ഇരിക്കെ, അതുകൊണ്ടാ ക്യാപ് ഇട്ട് കവർ ചെയ്യുന്നേ. അവരുടെ ഇന്റൻഷൻ അത് തന്നെയാണ്. നിന്നെ സൈക്കോളജിക്കലി ഡിസ്റ്റർബ് ചെയ്താൽ നീ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കാര്യത്തിന് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നിന്നെ സൈക്കോളജിക്കലി ഡിസ്റ്റർബ് ചെയ്യുന്നതും ഫോൺ ചെയ്ത് പേടിപ്പിക്കുന്നതും കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതും ആ പോസ്റ്റർ ഒട്ടിച്ചതും എല്ലാം പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല. അന്ന് രാത്രിയിൽ പോസ്റ്റർ ഒട്ടിച്ചില്ലായിരുന്നു. അന്ന് രാത്രിയിൽ ആരെയോ സംശയാസ്പദമായ രീതിയിൽ കണ്ടിട്ടുണ്ട്. അടുത്തുപോയി നോക്കിയപ്പോഴേക്കും അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. എവിടേക്ക് രക്ഷപ്പെടാനാ? കയ്യിൽ കിട്ടും. സാർ, ഞാൻ മുംബൈക്ക് പോയാലോ എന്ന് ആലോചിക്കുക. എന്തിന്? ഇവിടെ ഇരിക്കുന്ന ഓരോ മിനിറ്റും പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. നോക്ക്, നിന്റെ ചുറ്റിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. നീ ഇവിടെയാണെങ്കിൽ സോൾവ് ചെയ്യുന്ന ഈസി ആയിരിക്കും. ഒരു ചെറിയ ക്ലൂ കിട്ടിയാൽ മതി, കേസ് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഈ നടക്കുന്ന പ്രശ്നം മാത്രമല്ല, ഈ പോസ്റ്റർ ടോർച്ചർ സഹിക്കാൻ പറ്റുന്നില്ല സാർ. എല്ലാവരും ഫോൺ ചെയ്തോണ്ടിരിക്കുക. ആ ടോർച്ചർ ഒക്കെ നിനക്ക് മാത്രമല്ല, എനിക്കുണ്ട്. ആ ജഗൻ സാർ, ആ ലാപ്ടോപ്പ് എടുത്തോണ്ട്. യെസ് സാർ. നിന്റെ ഫോൺ ട്രാക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. നിനക്ക് വന്ന ഓരോ കോളും ഞങ്ങൾ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു.
ആ വന്ന കോളുകളെല്ലാം തന്നെ പോസ്റ്ററുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരേ ഒരു കോൾ ഒഴിച്ച്. അത് കേട്ടപ്പോൾ ഞാൻ ഷോക്കായി. കേൾക്ക്. എനിക്ക് ഞാൻ നോക്കിയോളാം. നീ പോയാ പെൺകുട്ടിയെ കാണാ. സർ പക്ഷേ ഒന്ന് പോവോ മോനെ. ശരി സർ. ജഗൻ സർ, നീ എപ്പോഴെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? ഐ ലവ് മൈ ഡ്യൂട്ടി സർ. ഹലോ സാർ, ആ പോസ്റ്ററിൽ കണ്ട ആളെ ഞാനിപ്പോൾ നേരിട്ട് കണ്ടു സാർ. റോങ് നമ്പർ. റോങ് നമ്പറോ? കറക്റ്റായിട്ടാണല്ലോ ഞാൻ നോട്ട് ചെയ്തത്. എന്താ ഇത്ര ലേറ്റ് ആയത്? എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു അറിയോ? ആരാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ? എന്നെന്തിനാ വരാൻ പറഞ്ഞ? പറ, എനിക്ക് അർജന്റ് വർക്കുണ്ട്. നിനക്ക് അർജന്റ് വർക്കോ? ഹലോ, എനിക്ക് വർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആവശ്യമില്ലാത്ത കാര്യം. ഫസ്റ്റ് എന്നോട് എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞെന്ന് പറ. ഓക്കേ, സോറി. എന്തിനു? നിന്റെ ഫോൺ ലിഫ്റ്റ് ചെയ്തില്ലല്ലോ. അതിന് സോറി മാത്രം പറഞ്ഞ പോരാ. അപ്പൊ ഞാൻ എക്സ്ട്രീംലി സോറി പറയട്ടെ? സോറി പറഞ്ഞപ്പോഴേക്കും സമ്മതിക്കാൻ. നീ ചെയ്തതൊന്നും ഒരു ചെറിയ തെറ്റല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്താലും എക്സ്ക്യൂസ് ചെയ്യും? എന്ത് ചോദിച്ചാലും നീ ചെയ്യോ. നീ ചോദിക്ക. പറ്റുമെങ്കിൽ അവർ എത്ര ബില്ല് പേ ചെയ്യുന്നെന്ന് പറ. 188 റുപ്പീസ്, 160 പ്ലസ് 28 റുപ്പീസ് ജി എസ് ടി, 2 കോഫീസ്. എത്ര? 188 റുപ്പീസ്. 188. ഓക്കെ അങ്കിൾ. ആ അങ്കിളിന് ഷുഗർ ഉണ്ട്. ഷുഗർലെസ് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. അകത്ത് വന്നപ്പോഴേക്കും വാഷ്റൂമിലേക്ക് പോയി. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞത്? ഒരു മണിക്കൂറായിട്ട് ഇവിടെ തന്നെയാ വെയിറ്റ് ചെയ്യുന്നത്. ഇതുപോലും അറിയാൻ പറ്റില്ലേ? ഇതൊക്കെ വിട്ടേക്ക്. നീ സോറി പറഞ്ഞ ഞാൻ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ? തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. അതെന്തിനാ ചെയ്യുന്ന? എന്തിനാന്ന് വെച്ചാ, നീ എന്നെ പ്രേമിക്കുന്നുണ്ട്. എന്റെ പ്രേമോ? അങ്ങനെയൊന്നുമില്ല. ഇന്നാര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല? സംശയമുണ്ടെന്ന് നിന്റെ ഫ്രണ്ടിനോട് ചോദിക്ക. ഹലോ, നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ആദ്യം നീ ഒരു കാര്യം പറ. എന്താ? വേദ കൃഷ്ണയില്ലേ? ആ, അവിടെയല്ലേ ഉള്ളത്? അവനും ഞാനും തമ്മിൽ എന്താ റിലേഷൻ? ലവ് അല്ലേ? വാട്ട്? അത് തന്നെ. ഈ വിഷയം ആരോട് ചോദിച്ചാലും പറയൂല്ലോ. ശരി, പിന്നെ സംസാരിക്കാം. എന്തു പറഞ്ഞു? അവളും ലവ് എന്നാ പറയുന്ന. ഇപ്പൊ ക്ലാരിറ്റി വന്നോ? കൺഫേം ആണോ? എന്റെ മുഖത്ത് നോക്കി പറ. സ്വപ്നങ്ങൾ നൽകാൻ
മെല്ലെ അരികിൽ നീ വന്നല്ലോ സുഖമായി ഈ മായാഭൂവിൻ നൈമിഴിയിൽ നീ വർണ്ണമായിടാ നിൻ കള്ളപ്പൂ മുള്ളെല്ലാം നുള്ളാതെ നുള്ളിടാ നിന്റെ നക്ഷത്രത്തിൻ മുല്ലപ്പന്തൽ മോഹിച്ചെത്താനാ നീയാമത ഒഴുകുമ്പോഴൻ ജന്മസങ്കൽപ്പത്തിൻ സംഗീതങ്ങൾ കേൾക്കാന്ന് നിൻ കള്ളപ്പൂ മുള്ളെല്ലാം നുള്ളാതെ നുള്ളിടാ നിന്റെ നക്ഷത്രത്തിൻ മുല്ലപ്പന്തൽ മോഹിച്ചെത്താനാ നീയാമത ഒഴുകുമ്പോഴൻ ജന്മസങ്കൽപ്പത്തിൻ സംഗീതങ്ങൾ കേൾക്കാന്ന മാത്രമല്ല നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് സാർ. പ്രധാനമായും സാറിന്റെ നീക്കം, അല്ലെങ്കിൽ സാർ കൃഷ്ണയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഫുട്ടേജ് കണ്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ സാറിന് കോള് വരില്ലായിരുന്നു. പിന്നെ എന്റെ ഒരു സംശയം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആരെങ്കിലും ഇതിന് സഹായിച്ചിട്ടുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? അതെനിക്കറിയില്ല സാർ. അത് അറിയുന്നത് വരെ ആരെ വേണമെങ്കിലും സംശയിക്കാം, ഇൻക്ലൂഡിംഗ് മീ. ഗുഡ് ജോബ് ജഗൻ. താങ്ക് യു സാർ. അവന്റെ ചെറിയച്ഛൻ എന്തിനാണ് കൊച്ചിയിലേക്ക് വന്നെന്ന് അറിയായിരുന്നെങ്കിൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമായിരുന്നു. കറക്റ്റ് സാർ. അതിനെ കുറിച്ച് അന്വേഷിക്കാം. യെസ് സർ. ആ ജഗൻ സർ, അതാരാണെന്ന് അറിയുന്നത് വരെ നിനക്ക് എന്നെ പോലും സംശയിക്കാം. താങ്ക് യു സർ. ഹലോ സർ. കൃഷ്ണ, എന്തോ ഒരാഴ്ചയുടെ ക്ലാസ്സിലേക്ക് വന്നില്ലോ നീ? കോളേജിൽ എവിടെയും നിന്നെ കണ്ടതുമില്ല. ചെറിയൊരു വർക്കിന് കൊച്ചി വരെ വന്നതാണ് സർ. ആ, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. വൺ വീക്കിൽ ആനുവൽ ഫെസ്റ്റ് ഉണ്ട്, ഓർക്കുന്നില്ലേ? ഫെസ്റ്റിവൽ ടൈം ആകുമ്പോഴേക്കും വരും സർ. ഓക്കെ കൃഷ്ണ, ടേക്ക് കെയർ. താങ്ക് യു സർ. വേണ്ട, പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് നോക്കാം. Da 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 da
നിങ്ങളോട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞതല്ലേ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവന്റെ പണി തീർക്കണമെന്ന്. ഇപ്പൊ മിസ്സായെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് അവൻ അറിഞ്ഞാൽ അലർട്ടാകും അവൻ. അല്ല സാർ, ഒരു പ്രാവശ്യം കൂടി സാർ, ഇനി അവൻ തീർച്ചയായിട്ടും മിസ്സാവില്ല, എന്നെ വിശ്വസിക്കുക. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. നാളെ ഈവനിങ് അവൻ ലുലു മോളിലേക്ക് എത്തിച്ചേരും. പറ്റുമെങ്കിൽ അവിടെ വെച്ച് അവൻ അങ്ങ് തീർത്തേരെ. വൺസ് നിങ്ങൾ അറ്റാക്ക് ചെയ്താൽ മിസ്സാകരുത്. അപ്പൊ പണി തീർന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ ഞങ്ങളുടെ പൈസയുടെ കാര്യം എങ്ങനെയാണ് സാർ? പണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. പണി കഴിയുകയാണെങ്കിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്കും അവനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ക്രൈം ചെയ്യുന്നവർ തന്നെയാ, പക്ഷെ ക്രിമിനൽ മൈൻഡഡ് അല്ല. ശരി, ഞാനൊരു കാര്യം ചോദിക്കാം. ടൈം വേസ്റ്റ് ചെയ്യാതെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയണം. ആര് പറഞ്ഞു വിട്ടിട്ടാണ് നിങ്ങൾ അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്? അതൊന്നുമല്ല സാറേ, ഞങ്ങളിത് ചെയ്തത് പൈസയ്ക്ക് വേണ്ടി മാത്രമാ. പൈസയ്ക്ക് വേണ്ടി? ശരി, ഈ പ്രാവശ്യം പൈസയ്ക്ക് വേണ്ടി ചെയ്തു. അപ്പൊ ഇന്നലെയോ? ഇന്നലെ റോട്ടിൽ നിങ്ങൾ അവനെ ഫോളോ ചെയ്തതും ഇടയ്ക്ക് കയറി വന്നൊരു ബൈക്കിലിടിച്ചതും ഇതെല്ലാം നിങ്ങൾ ചെയ്ത് പൈസയ്ക്ക് വേണ്ടിയായിരുന്നു. സാറിന് എല്ലാ കാര്യം അറിയാം ബ്രോ. സാർ ഇവിടെ ചോദിക്കുമ്പോ അവിടെ നട പറയുന്നേ. ഇവര് നമ്മളെ കൊല്ലും തോന്നുന്നു, നമുക്കെല്ലാം പറയാം. സാർ ഇതെല്ലാം ചെയ്ത് ശരിക്കും പൈസയ്ക്ക് വേണ്ടി തന്നെ, പക്ഷെ ഇത് ചെയ്യാൻ പറഞ്ഞത് വേറൊരാളാ. ഇയാളെ കൊന്ന 1,000,000 രൂപ തരാന്നാ പറഞ്ഞു. ആര്? അയാളുടെ പേര് കിരൺ എന്നാ, രാജ്നാഥ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ പി എ ആ സാർ. എന്താടാ വലിയ ആൾക്കാരുടെ പേര് പറഞ്ഞ രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? അയ്യോ സാർ, അങ്ങനെയൊന്നല്ല സാർ, സത്യം പറഞ്ഞോന്നുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ഇവനോട് ചോദിച്ചു നോക്ക്. അമ്മ സത്യം. സാർ ഒരു നിമിഷം സാർ. സാറേ പണി കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞ് കാർഡ് പോലും തന്നിട്ടുണ്ട് സാറേ. അയാൾ അഡ്വാൻസ് പോലും തന്നില്ല സാറേ. അത് നിന്നോട് ചോദിച്ചോ. ആരാണ് നോക്കി വിളിക്കുക?
നിനക്ക് രാജ്നാഥ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? കേട്ടിട്ടുണ്ട് സർ, പക്ഷെ വലുതായിട്ടൊന്നും അറിയില്ല. അതില് വർക്ക് ചെയ്യുന്ന ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും അറിയാവോ? അറിയില്ല സർ. സർ, ആ കമ്പനിയുടെ പി വന്നിട്ടുണ്ട് സർ. വരാൻ പറ. അവന്മാർ രണ്ടുപേരും കൂടെ കൂട്ടിക്കോ. ഓക്കെ സർ. ഹലോ. ഹലോ സർ. ഇദ്ദേഹം കൃഷ്ണ. ഹലോ കിരൺ. പറയൂ സർ. എന്തു പറയണം? സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? നിങ്ങളുടെ പേരെന്താ? കിരൺ. എന്ത് ചെയ്യുന്നു? രാജ്നാഥ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ടി സോമനാഥിന്റെ പി ആയിട്ട് വർക്ക് ചെയ്യുന്നു സർ. ഇദ്ദേഹം ആരാ നിങ്ങൾക്കറിയോ? അറിയില്ല സർ. ഇവർ രണ്ടുപേരോ? അറിയില്ല സർ. പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈവനിങ്ങിൽ ഇവർ രണ്ടുപേരും ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തിയിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് കുടുങ്ങി. ശരിക്കൊന്ന് ചോദിച്ചപ്പോ നിങ്ങളാണ് ഇവനെ കൊല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതിന് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞത്രേ. ഞാനെന്തിനു കൊല്ലാൻ? വെയിറ്റ്. ഡാ, ഡീല് തന്നത് ഇദ്ദേഹം തന്നെയല്ലേ? അത് ഇയാളല്ല സാറേ. നീ പറഞ്ഞ കമ്പനിയുടെ പി ഇദ്ദേഹമാണ്. സാർ, എനിക്ക് ഡീല് തന്നത് രാജ്നാഥ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പി ആണ് സാർ. പക്ഷേ ഇയാൾ അയാളല്ല സാർ. എന്താടാ, എന്നോട് തന്നെ കളിക്കണോ? അല്ല, ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. അതെ സാറേ, നുണ പറഞ്ഞ സാറ് വാച്ചഴിക്കുമെന്ന് എനിക്കറിയാം. ജഗൻ സർ, ഇവരെ കൂട്ടിക്കൊണ്ടു പോയിക്കോ. സംസാരം എന്താ സാർ? അത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ശരിയായില്ല സാർ. അവർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എനിക്കും കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പണി തീർത്തിട്ട് വിളിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കമ്പനിയുടെ കാർഡും കൊടുത്തിട്ടുണ്ട്. കാർഡ് ഒരുപാട് പേരുടെ അടുത്തുണ്ടാവും സാർ, അതുകൊണ്ട് മാത്രം ഞാൻ തെറ്റുകാരനാവൂ സാർ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടില്ല? ഇല്ല സർ. ശരി, നിങ്ങൾക്ക് പോവാം. അതെ സർ, കേട്ട സാറിന് ഇത്രയും ഷോക്കായെങ്കിൽ അപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും സാർ? നീ ശരിക്കും നോക്കിയതാണോ? ഫസ്റ്റ് കാഷ്വൽ ആയിട്ട് തന്നെയാണ് നോക്കിയത്, പക്ഷേ പേര് കണ്ടപ്പോഴാണ് ഒന്നുകൂടി ക്ലാരിറ്റി ആയത്. പി ശ്രീനിവാസൻ ചെയർപേഴ്സൺ എന്നുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയുടെ കാർഡിൽ അയാളുടെ പേര് എങ്ങനെയാണ് വന്നത്? എനിക്കും അതാ മനസ്സിലാവാത്തത് സാർ. നമ്മുടെ കമ്പനിയുടെ കാർഡിൽ അയാളുടെ പേര് എങ്ങനെ വന്നു? നമ്മുടെ കമ്പനിയിലെ ആൾക്കാർ എന്തിനത് ചെയ്യണം? ആരോ നമ്മുടെ കമ്പനിയുടെ കാർഡിൽ അയാളുടെ പേര് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്തിനാ? എന്തിനാണെന്നോ, ക്ലോസ് ആയിപ്പോയി ഇഷ്യൂസൊക്കെ ഓപ്പൺ ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ. സാർ, എനിക്കാകെ പേടിയാകുന്നു സാർ. ഈ കാര്യം സാറിനൊന്ന് ഇൻഫോം ചെയ്യാം. വേണ്ട, അദ്ദേഹം ഇപ്പോൾ ദുബായിലുള്ളത്, നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാം. ആദ്യം ആ കാർഡ് ആരാ പ്രിന്റ് ചെയ്തതെന്ന് അറിയണം. അവർ കസ്റ്റഡിയിലാണ് സാർ, മാത്രമല്ല എ സി പി ടിപ്പിക്കലാണ്. കാണുന്ന ബുദ്ധിമുട്ടാണ് സാർ. അവരെ കാണുന്ന ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവരെ അറ്റാക്ക് ചെയ്തതിന് കാണാൻ പറ്റുമല്ലോ. കണ്ടിട്ട്? കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ വേഗം പോയി 1 മണിക്കൂറിനുള്ളിൽ അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പൊക്കെടുത്തിട്ട് വാ. കം ഓൺ ക്വിക്ക്. എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻ്റാണ് സാർ. മുംബൈയിലല്ലേ? സാറിനെങ്ങനെ അറിയാം? നിന്നെക്കുറിച്ച് ഒന്നും അറിയാതെ ഞാൻ നിന്നെ കാറി കയറിയെന്ന് വിചാരിച്ചോ? നിൻ്റെ നേർക്ക് നടന്ന അറ്റാക്ക് അടക്കം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. മുംബൈയിലുണ്ടായിരുന്ന നീ എങ്ങനെ ഈ പ്രശ്നത്തിൽ വന്ന് കുടുങ്ങിയത്? എനിക്കതറിയില്ല സാർ. ഞാൻ എൻ്റെ ചെറിയച്ഛനെ അന്വേഷിച്ചിറങ്ങിയതാ. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സാർ. നിന്നെ പ്ലാൻ ചെയ്ത് ആരോ ഇതിൽ കുടുക്കിയിരിക്കുകയാണ്. അതെ സാർ, എ സി പി സാർ ഇത് തന്നെയാണ് പറയുന്നത്. അവരങ്ങനെയൊക്കെ പറയും, പക്ഷെ ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസിനെ വിശ്വസിക്കരുത്. നമ്മൾ തന്നെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അവരൊക്കെ സാലറിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാ, നമുക്ക് വേണ്ടി റിസ്ക് ഒന്നും എടുക്കില്ല.
ലെഫ്റ്റിലേക്ക് തിരിയണം. നീ ഒരു പണി, സ്റ്റേഷനിലേക്ക് പോയി എന്നെ ആരും അറ്റാക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഫസ്റ്റ് കേസ് വിഡ്രോ ചെയ്യാൻ നോക്ക്. അപ്പോഴേ അവർ പുറത്തേക്ക് വരും. അവരെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സോൾവ് ആക്കാൻ പറ്റും. എന്തായാലും ഞാൻ എ സി പി സാറിനോട് ചോദിച്ചിട്ട് പറയാം. നിനക്കെന്താ ഭ്രാന്താണ്? വീണ്ടും എന്തിനാ അയാളുടെ അടുത്ത് പോകുന്നത്? സാർ ഇവിടെ തന്നെ ഉണ്ട്. ഏ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. നിങ്ങളുടെ പി എ ഇവിടെ വന്ന് ഈ കേസിനും എനിക്കും ഒരു ബന്ധമില്ലെന്നും ആ രണ്ട് കില്ലേഴ്സിനെയും കൃഷ്ണമൂർത്തി എന്ന പേഴ്സണെയും ഇതുവരെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞിട്ട് പോയി. ഇന്നാണെങ്കിൽ നിങ്ങൾ വന്ന് ഈ കേസ് വിഡ്രോ ചെയ്യണം. അപ്പോഴേ അവർ പുറത്തേക്ക് വരൂ. അപ്പോഴേ സത്യങ്ങളൊക്കെ പുറത്തു വരൂ എന്ന് കൃഷ്ണനോട് പറഞ്ഞിരിക്കുന്നു. അതെന്ത് സത്യങ്ങളായിരിക്കും? ഈ കേസിനും നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ പിന്നെന്തിനാ അവനെ കാണാൻ വന്നത്? ജഗൻ, എന്താ ചെയ്യുന്ന ജഗൻ? തലവേദന എടുക്കുന്ന ചായ വേണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. സോറി സാർ, ശീലമായി പോയി. ഹലോ, എവിടെയുള്ളേ? പോലീസ് സ്റ്റേഷനിൽ. രാജ്നാഥ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഓഡിറ്ററിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു കേസിലെ സംശയം തോന്നിക്കൊണ്ട് അറസ്റ്റ് ചെയ്തതാ. എവിഡൻസ് ഉണ്ടോ? സസ്പെക്ട് ചെയ്ത് തന്നെ എവിഡൻസിന് വേണ്ടിയാ. വലിയ വലിയ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡീൽ ചെയ്യണം. നിന്റെ ഇഷ്ടത്തിന് നീ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, മോളിന് എത്രമാത്രം പ്രഷർ വരുന്നുണ്ടെന്ന് അറിയാമോ? വലിയ ആൾക്കാരെ തെറ്റ് ചെയ്യില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പ്രൂഫോടെ അറസ്റ്റ് ചെയ്യണം. ആദ്യമാള് പറഞ്ഞാ ശരി. ഹലോ, ഹലോ, എന്നാ പോക്കോട്ടെ. ആഫ്റ്റർ ഓൾ എ സി പി. Rajnath Group of Companies ഒരു ബ്രാൻഡ് ആവണം സർ. താങ്ക് യു സർ. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? റോഡ് സൈഡിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം എന്തിനാ ഇൻവോൾവ് ആകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയൂ. പ്രോബ്ലം ഞങ്ങൾക്കല്ല, കമ്പനിക്കാ. അതെ സാർ, സാറെനിക്ക് ഡീൽ ചെയ്യുന്നത് രാജ്നാഥ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പി ആണ് സാർ. എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഈ ശ്രീനിവാസ് എന്ന് പറഞ്ഞ അയാൾ തന്നെ? പോലീസ് നിങ്ങളോടൊന്നും ചോദിച്ചില്ലേ? ഒരുപാട് ചോദിച്ചു, ഞാനൊന്നും പറഞ്ഞില്ല, വാ പോലും തുറന്നില്ല. ഒരിക്കലും തുറക്കരുത്. നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കണം, എല്ലാം ഞാൻ നോക്കിക്കോളാം. ആ എ സി പി എന്നെ മനഃപൂർവ്വം ചെറിയ ചെറിയ കേസ് പെടുത്തുകയാണ് സാർ. ഹെൽമെറ്റ് ഹെൽമെറ്റോ? ഹെൽമെറ്റോ, പബ്ലിക് സേഫ്റ്റിക്ക് വേണ്ടിയാ, സ്പെഷ്യൽ ഡ്രിൽ. എന്റെ കാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ കാർ 20 പ്രാവശ്യം സിഗ്നൽ തെറ്റിച്ചെന്നും പറഞ്ഞ് ഫോട്ടോ കാണിച്ചു. അതെ സാർ, ഇന്നത്തെ കേസിന്റെ കാര്യം പറയാൻ വേണ്ട. ഇന്നലെ രാത്രി നിങ്ങൾ വീട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നില്ലേ? അവർ നിങ്ങളുടെ മേൽ വധശ്രമത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. Attempt to murderോ? എന്തോ അവർക്ക് ഒഴിച്ചു കൊടുത്ത് ലിവർ ഡാമേജ് ആക്കി അവരെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയുന്നു. അയാൾക്ക് എന്റെ പ്രശ്നം വെന്റലാണോ? സാർ, ഇങ്ങനെ നമ്മൾ സൈലന്റ് ആയിട്ടിരുന്നാൽ ഇതിലും വലുത് നേരിടേണ്ടി വരും. കറക്റ്റ് റീസൺ ഇല്ലാതെ സഡൻ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് സാർ. ഞാൻ അവരോട് സംസാരിക്കാം. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല സാർ.
റെഡ് ലേബിളുമായിട്ട് കയ്യോടെ കള്ളനെ നമുക്ക് കിട്ടി സാർ. ആരെ നിങ്ങൾ കള്ളന്ന് വിളിക്കുന്നേ? ആണോ ബില്ലോടെ? അവിടേക്ക് പോയാലേ ബില്ല് തരൂ, അതുപോലെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അവിടുന്ന് തന്നെയാ നിങ്ങൾ മോഷ്ടിച്ചു എന്ന് കംപ്ലൈന്റ് പറഞ്ഞത്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? സാറിയുടെ ആയിട്ട് ഇതാ ഉപയോഗിക്കാറ്. എന്താ സാർ ഇതൊക്കെ? ഛേ, എന്തിനീ സാർ വിളി? ആഫ്റോൾ ഒരു എ സി പി അല്ലേ, ഇതിനേക്കാൾ കൂടുതൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? സൂപ്പർ മാർക്കറ്റ് ഞാൻ സാധനങ്ങൾ കട്ടുന്നോ? എന്തിനാ ഈ ഇൻട്രാഗേഷൻ റൂമൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആണോ ജഗൻ അന്ന് തീഹാർ ജയിലിൽ നിന്നും ചാടിപ്പോയ ടെററിസ്റ്റിനും ഇദ്ദേഹത്തിനും ഒരേ ചായയില്ലേ? സൂക്ഷിച്ചു നോക്ക്. 70% മാച്ച് ആവുന്നുണ്ട് സാർ. സാർ ഓക്കെ പറയുകയാണെങ്കിൽ അത് 100% ആക്കാം. ഇത് ഓക്കെയാണോ? ശരി, ഞാനൊരു കഥ പറഞ്ഞുതരാം കേട്ടോ, റിലാക്സ് ആവും. ജഗൻ നീ കേട്ടോ? ആ കഥ എനിക്കറിയാം സാർ. അശു, അത് സാറിന് അറിയില്ലല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പോഴേക്കും. ഒരു ദിവസം പുലി ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു നരി ആ വഴി ഇങ്ങനെ നടന്നു വരികയായിരുന്നു. പുലി അതിനെ നിർത്തി പെട്ടെന്ന്. നെക്സ്റ്റ് ഡേ പുലിയുടെ കയ്യിൽ കുടുങ്ങാതിരിക്കാൻ നരി ഒരു ബൈക്കിൽ കയറിപ്പോയി. പുലി അതിനെ നിർത്തി ടിസ്കിയാ. മൂന്നാമത്തെ ദിവസം നരി കാറിൽ കയറിയാണ് പോയത്. താഴെ ഇറക്കി ഒറ്റയടി. പുലി എന്തിനാ തല്ലിയത്? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാ, പുലി തല്ലണമെന്ന് തീരുമാനിച്ചാൽ എന്തായാലും തല്ലിയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ തല്ലിയിരിക്കും. ഇവിടെ വെച്ചല്ലെങ്കിലും മറ്റെവിടെയെങ്കിലും വെച്ച്. പോയിന്റ് എന്താണെന്ന് വെച്ചാ, അന്ന് നിങ്ങളുടെ കമ്പനി പി എ വിസിറ്റിംഗ് കാർഡ് കണ്ടപ്പോഴേക്കും ഷോക്കായിരുന്നു. അതിനുശേഷം നിങ്ങൾ ടെൻഷനായി കൃഷ്ണമൂർത്തിയോട് കേസ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങളെന്തെങ്കിലും പറഞ്ഞാലോ ഒന്ന് പേടിച്ച് നിങ്ങളുടെ കമ്പനി എം ഡി നിങ്ങളെ പുറത്തിറക്കാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ? ശരി, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ആൻസർ പറഞ്ഞാൽ പുലി ഒന്നും ചെയ്യാതെ പോയിക്കോളൂ. ആ കൃഷ്ണമൂർത്തിയെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ട്രൈ ചെയ്തത്? ഞാനല്ല സാറേ അത് ചെയ്തത്. ശരി, അവന്റെ ചിറ്റപ്പനെ എന്തിനാണ് കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. ഓക്കെ, അപ്പൊ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു. ഇല്ല സാർ, ഞങ്ങൾ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല സാർ. ഒരാളെ ഫ്രോഡ് കേസിൽ കുടുക്കി, അത്രയേ ഉള്ളൂ സാർ. എന്താണ് ഫ്രോഡ് കേസ്? എങ്ങനെയാണ് കുടുക്കിയത്? സാർ എന്നെക്കുറിച്ച് എം ഡിയോട് പറഞ്ഞോ? സാറിപ്പോൾ കുറച്ച് ബിസിയാണ്, നിങ്ങൾ നാളെ വരൂ. നാളെ വന്നാൽ കാര്യം നടക്കുമോ സാർ? യെസ്, നിങ്ങൾ നാളെ വരൂ, ശരിയാക്കാം. നാളെ വന്നാൽ നടക്കുമല്ലോ അല്ലേ? നാളെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ശരി സാർ, ഓക്കെ, താങ്ക്സ്. ആ, താങ്ക് യു മാഡം. ഓക്കെ സാർ. ആ ഫയലിൻ്റെ കാര്യം എന്തായി? ഇതാ ഇവിടെ ഉണ്ട് സാർ. സാർ അദ്ദേഹം ആരാണ്? അയാളോ? സൊസൈറ്റിയിലെ ഒരു ഭ്രാന്തന. Thank you.
ഇത് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്, ഇതും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇനിയും മാസം ഇവരെ ശല്യം ചെയ്യാൻ പാടില്ല. ഇതാ, എപ്പോഴും സ്കൂളിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, നമ്മുടെ കുട്ടികളെ കുറിച്ചും കൂടി ചിന്തിക്കും. അവർക്ക് വേണ്ടിയല്ലേ നീയുള്ളത്. അപ്പൊ നിങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ എന്ത് പറ്റിയെന്ന? നമ്മുടെ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രോജക്ട് എന്ത് ചെയ്യണോന്ന് അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. അവൻ MBA പഠിക്കല്ലേ, അവൻ അറിഞ്ഞൂടെ? അവനറിയാത്തോണ്ടല്ലേ ചോദിക്കുന്നേ. അവരെ പഠിപ്പിക്കുന്നത് തന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ പറഞ്ഞു കൊടുക്കില്ലല്ലേ? നീയും ഒന്നും പറയണ്ട. അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാ പറ, എനിക്ക് കിടക്കണം. ഇത് കിട്ടി, ഇത് കുറച്ചുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് വലിയൊരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ എല്ലാം ശരിയാവും. എവരിബഡി ലിസൺ ടു മീ, നമുക്ക് നേരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നും തെറ്റായിട്ട് പോകാൻ പാടില്ല. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഷെയേഴ്സ്, പ്രോപ്പർട്ടീസ്, ഇൻകം ടാക്സ് എല്ലാം പെർഫെക്റ്റ് ആണ് സാർ. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും റെയ്ഡിന് വന്നാൽ പോലും നമുക്കെല്ലാം പ്ലസ് ആണ് സാർ, ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. IT റെയ്ഡ് ഇൻഫർമേഷൻ നേരത്തെ വന്നതുകൊണ്ട് സേഫ്. അതർവൈസ് യു ഡോണ്ട് വറി, നിങ്ങളുടെ പോക്കറ്റിലുള്ള പണത്തിൻ്റെ കണക്കൊഴികെ ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പേപ്പറിലുണ്ട്. നമുക്ക് റിലാക്സ് ആയിട്ടിരിക്കാം. ഹലോ, എന്ത്? ശരി, റെയ്ഡ് സാറിൻ്റെ വീട്ടിലാണ് നടക്കുന്നത്. 150 crore ക്യാഷ് പോലും സീസ് ചെയ്തെന്നാണ് പറയുന്നത്. 150 crore? അതെ സർ, 3 ഓഫീസേഴ്സ് ഇവിടേക്ക് വരുന്നുണ്ട് സർ. ഇപ്പോൾ IT-ക്കാരോട് നമ്മൾ എന്തു പറയും? ഇൻഡ്യൂട്ടിയൽ ഫൈനാൻസ് ലോൺ ഫ്രം നോൺ റെക്കഗ്നൈസ്ഡ് സെക്ടർ. നമ്മുടെ ബിസിനസ്സിൽ ഔട്ട് ഓഫ് ടൈം ആയപ്പോൾ ബാങ്കിൽ നിന്ന് വാങ്ങിക്കാതെ ഇൻഡിവിജ്വൽ പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് പോലും പണം വാങ്ങിക്കാം. അപ്പോൾ ഈ സീൽ ചെയ്ത 150 crore ലോണായിട്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതിന് ആ പേഴ്സൺ നമ്മൾ കാണിച്ചു കൊടുക്കണം, പ്ലസ് ആ പൈസ അയാളുടേതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ IT ഓഫീഷ്യൽസ് നമുക്ക് ഈസി ആയിട്ട് കൺവിൻസ് ചെയ്ത് നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. IT-ക്കാരുടെ അടുത്ത് ആ വ്യക്തിയാണ് ഉത്തരവാദിത്വം പറയേണ്ടത്. നമസ്കാരം മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാർ ഇന്ന് എന്നോട് വരാൻ പറഞ്ഞിരുന്നു. ഇരിക്കൂ സർ, ഞാൻ സാറിനെ വിളിച്ചു പറയാം. ശരി മാഡം. ഓക്കെ. ഹലോ, ഇവിടെ എന്ത് ടെൻഷൻ ഉണ്ടെന്നറിയോ? എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് മാറ്റർ? സാറിനെ കാണാൻ വേണ്ടി ശ്രീനിവാസൻ സാർ വന്നിട്ടുണ്ട്. എന്താ കാര്യം? സാർ, ശ്രീനിവാസൻ എന്നൊരാള് സാറിനെ കാണാൻ വന്നിരിക്കുക. ശ്രീനിവാസനോ? ആരാ? അതെ സാർ, അനാഥ കുട്ടികൾക്ക് സ്കൂളിൽ നടത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അയാളാ വന്നിരിക്കുന്നത്. പിന്നെ വരാൻ പറ. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ, അയാളോട് ഇരിക്കാൻ പറ. ഓക്കെ സർ. അയാളോട് എന്തിനാ വെയിറ്റ് ചെയ്യാൻ പറയുന്നേ? പറയാം സാർ, അയാൾ വളരെ നല്ല മനുഷ്യനാണ് സാർ. എന്നാൽ അയാളായിരിക്കും കറക്റ്റ് പേഴ്സൺ, നല്ലവനെ ഈസി ആയിട്ട് ചതിക്കാൻ പറ്റും. പക്ഷേ സാർ, അയാളൊരു തനിക്ക് എന്താണോ പ്രോബ്ലം, ഇനി അയാൾക്ക് പകരം നീ ഇരിക്കുന്നോ? നോക്ക് സാർ, മറ്റൊരാളെക്കാളും ഇയാളായിരിക്കും ബെറ്റർ. ഇയാളുടെ ഡൊണേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഡൊണേഷൻസ് നമുക്ക് ഫിനാൻസ് ആയിട്ട് തന്നു എന്ന് പറയാം, വളരെ ഈസി ആയിട്ട് നമുക്ക് കൺവീൻസ് ചെയ്യാൻ പറ്റും. പേപ്പറിൽ അയാളുടെ അടുത്തു നിന്ന് ഡൊണേഷൻസ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞ് സൈൻ വാങ്ങിക്കാം. അതിനുശേഷം നമുക്ക് ആ പേപ്പർ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ആ 150 crore അവൻ്റേതായിട്ട് മാറും. എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ അവൻ തൂങ്ങിക്കോളും. കോളേം. ഹലോ, ആ ശ്രീനിവാസിനോട് അതേക്ക് വരാൻ പറ. നമസ്കാരം സാർ. ശ്രീനിവാസ് സാർ, വരൂ വരൂ. നമസ്കാരം. നമസ്കാരം സാർ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അയ്യോ, അതൊന്നും വേണ്ട സാർ. എൻ്റെ ഓർഗനൈസേഷന് വേണ്ടി 4 lakh ഡൊണേഷനായിട്ട് തരുന്നു. ഇതിൽ ഞാൻ സംശയിച്ച നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയല്ലേ?
സാർ. നാളെ വന്നിട്ട് ചെക്ക് വാങ്ങിക്കോളൂ. ഇന്ന് കിട്ടില്ലേ സാർ? ഞങ്ങളുടെ കമ്പനിക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് നാളെ വരൂ. ശരി സാർ, നാളെ വന്നോളൂ. ശരി, വരട്ടെ വരട്ടെ സാർ. നന്ദി. ഫ്രം ഐ ടി ഡിപ്പാർട്ട്മെന്റ്. ആ സാർ, ഇരിക്കൂ സാർ. എക്സാക്ട്ലി 35 മിനിറ്റ്സ് മുമ്പ് ഞാൻ നിങ്ങളുടെ വീട് റെയ്ഡ് ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ പോലും സെർച്ച് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് 150 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ആദ്യം അതിന്റെ കണക്ക് എന്താന്ന് പറയും നിങ്ങൾ? നോക്കൂ സാർ, ഒരു ഇൻഡിവിജ്വലിന്റെ അടുത്ത് നിന്ന് ഇത്രയും വലിയ എമൗണ്ട് നിങ്ങൾ എങ്ങനെ വാങ്ങിച്ചു? വാങ്ങിക്കാൻ പറ്റും സാർ, ഏത് ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്നും ലോൺ വാങ്ങിക്കാൻ പറ്റും. നോൺ റെക്കഗ്നൈസ് സെക്ടറിൽ നിന്നും ലോൺ വാങ്ങിക്കാൻ പറ്റും. ഇറ്റ്സ് ഒഫീഷ്യൽ ആൻഡ് ലീഗൽ ഓൾസോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പോയി ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു. ദാറ്റ്സ് ഇറ്റ്. രാജ്നാഥ് കമ്പനിക്ക് 150 കോടി രൂപ ഫിനാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത്രയും പൈസ എവിടെ നിന്ന് കിട്ടി? കുട്ടികളുടെ പേരും പറഞ്ഞ് പൈസയും വാങ്ങിച്ച് വലിയ വലിയ കമ്പനികൾക്ക് ഫിനാൻസ് ആയിട്ട് കൊടുക്കാൻ തനിക്ക് നാണമല്ലോ. ഇതിന് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും. അഴിമതികൾ നടക്കുന്നു. ഐ ടി റെയ്ഡിൽ ദീപം സ്കൂൾ ഓർഗനൈസേഷൻ ഫൗണ്ടർ ശ്രീനിവാസൻ പിടിയിലായിരിക്കുന്നു. അന്ന് ഐ ടി റെയ്ഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ അയാളെ കുടുക്കി. ഇതല്ലാതെ ഞങ്ങൾ ആരും കൊന്നിട്ടില്ല. നിങ്ങളെപ്പോലത്തെ ഓഡിറ്റേഴ്സ് എല്ലാം നിങ്ങളുടെ ബുദ്ധി മുഴുവനും കമ്പനിക്ക് വേണ്ടി ചെലവാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളെ കണ്ടപ്പോഴാണ് ഞാനത് വിശ്വസിക്കുന്നത്. ശരി, ഒരു ദിവസം വെയിറ്റ് ചെയ്യൂ. നാളെ നിങ്ങളുടെ കമ്പനിയുടെ MD ഇവിടേക്ക് വരും. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ജയിലിൽ പോയി അഴിയണം. അയാളെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സത്യമാണ്. പക്ഷെ നിന്റെ ചെറിയച്ഛനെ കുറിച്ച് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ആ ശ്രീനിവാസ് നാളെ റിലീസ് ചെയ്യണം. മേ ബി അയാൾക്ക് നിന്റെ ചെറിയച്ഛനെ കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കും. ഡോണ്ട് വറി, ഓൾമോസ്റ്റ് കേസ് എല്ലാം അവസാനിക്കാറായി. ഹലോ സാർ, 8309-88-5937 ഇത് നിങ്ങളുടെ അല്ലേ സാറേ? സാർ, ആ പോസ്റ്ററിലുള്ള ആളെ ഞാൻ കണ്ടു സാർ. ഇവിടെ തന്നെയുണ്ട് ആള്. എവിടെയാ കണ്ടത് സാർ? ഹമ്മിംഗ് ബേർഡ് കോഫി ഷോപ്പിലാണ് സാർ. ഹമ്മിംഗ് ബേർഡാ? ആരോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാണ് സാർ? ആഹാ, ഞാനും അവിടെ തന്നെ ഉണ്ട്. അകത്തേക്ക് വാ. ഞാൻ അകത്തുണ്ട് സാർ. നീ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് 4th ടേബിളിലേക്ക് വാ. 4th ടേബിളോ സാർ? ഹലോ, പറേ. 8309-88 അവനെ എവിടെയാ നീ കണ്ടത്? ഇപ്പോ വരാം സാർ. സാരമില്ല, ഇരിക്കേ ഇരിക്കേ. എവിടെയാ നീ അവനെ കണ്ടത്? ഇനി പറേ, എവിടെയാ കണ്ടത്? പൊക്കോട്ടെ സാറേ.
നിങ്ങളുടെ എം ഡി സ്വാമിനാഥനെ ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? വാറന്റ് ഉണ്ട്, അത് മതിയോ? അകത്തുണ്ട് സർ. ജഗൻ സർ, 2 മിനിറ്റ്സ് കഴിഞ്ഞ അകത്തേക്ക് വാ. ഓക്കെ സർ. ഹലോ സാർ, ACP വിനയ് വർമ്മ. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. പ്ലീസ് ഗെറ്റ് അപ്പ്. നീ എന്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. നോക്ക്, ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല, പക്ഷെ എന്തോ ഇന്ന് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് തോന്നുന്നു. നോക്ക്, നമ്മുടെ നാട്ടിൽ നല്ല മനുഷ്യരെ 2% കാണാൻ പറ്റൂ. അതിലും നീ ഒരാളെ കണ്ടുപിടിച്ച് ബുക്ക് ചെയ്ത് അകത്താക്കി കഴിഞ്ഞു. നാണമില്ല നിനക്ക്? റോട്ടിൽ എത്ര ആൾക്കാർ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? അവരിൽ ആരെങ്കിലും സെലക്ട് ചെയ്യാരുന്നില്ലേ? നിനക്ക് ചതിക്കാൻ ആ നല്ല മനുഷ്യനെ കിട്ടിയുള്ളു. സർ, 2 മിനിറ്റ്സ് കഴിഞ്ഞു സർ. ഓ, അത് ശരി. കണ്ടില്ലേ ടൈം എത്ര ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്? കം. ദീപം ശ്രീനിവാസിന്റെ കേസിൽ വഴിത്തിരിവ്. യഥാർത്ഥ കുറ്റവാളിയെ പിടിച്ചിരിക്കുന്നതിനാൽ ശ്രീനിവാസൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. സത്യമേ വിജയിക്കുള്ളൂ എന്ന് വീണ്ടും ഉറപ്പായിരിക്കുന്നു. ബ്രോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇതേ ആങ്കർ ഇയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് വളരെ മോശമായിട്ടും പറഞ്ഞിട്ടുണ്ട്. സർ, മീഡിയയോട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ ജയിലിൽ പോകുന്നതുകൊണ്ട് ഈ ഓർഗനൈസേഷന് ചീത്തപ്പേരുണ്ടാവാൻ പാടില്ല, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു കുറ്റവും ചെയ്യാത്ത നിങ്ങളെ കുറ്റവാളിയാക്കിയിരിക്കുന്നു. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ഒരു ഭാവി ഉണ്ടാകും, അതിനെക്കുറിച്ച് മാത്രമേ എല്ലാവരും ആലോചിക്കാറുള്ളൂ, അതും സ്വാർത്ഥതയോടെ. സ്വാർത്ഥ താല്പര്യങ്ങൾ അതിരുകടക്കുമ്പോൾ അത് നാശത്തിലേക്ക് കലാശിക്കും. ജഗൻ, സർ, ആ കൃഷ്ണ എങ്ങനെ വന്നായിരുന്നു? ഇല്ല സർ, കോൾ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നേ. ഒരുപക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അറിയില്ല സർ. അവന്റെ അഡ്രസ് അറിയോ? അറിയാം സർ. ബെല്ലുള്ളപ്പോ ഡോറാണെങ്കിലും മുട്ടോ, സെൻസ് ഇല്ലേ? നിങ്ങൾ ആരാ? ഇവിടെ കൃഷ്ണമൂർത്തി എന്നൊരാളുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാനാണ്, അതിന് നിങ്ങൾ ആൻസർ പറയേ. പ്ലീസ് കമിൻ സർ. എന്തൊരു അടിയത്. തന്റെ പേരെന്താ? മഹേഷ് ബാബു സർ. സത്യമായിട്ടും. നീ എന്ത് ചെയ്യുന്നു? ഡാറ്റ വെയർ ഹൗസിംഗ് സർ. എന്ത്? മനസ്സിലായില്ല അല്ലേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സർ. ഇന്നെന്താ ജോലിക്ക് പോയില്ലേ? ലീവിലാണ് സർ. എന്തിനാ ലീവ്? വയറുറയ്ക്കാൻ വേണ്ടി. കൃഷ്ണമൂർത്തി എവിടെയാ? ഇവിടെ ഇല്ല സർ, പോയി. എവിടേക്ക്? അത് പറഞ്ഞില്ല സർ, വന്ന പണിയൊക്കെ കഴിഞ്ഞു, പോവാണെന്ന് പറഞ്ഞിട്ട് ഭയം പറഞ്ഞ് അങ്ങോട്ട് പോയി. വന്ന പണി കഴിഞ്ഞു. ആ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുത്തത് നീയാണോ? നിങ്ങൾ എന്താണ് സാർ മരിച്ചു എന്ന് പറയുന്നത്? എനിക്കെന്തോ എന്റെ അങ്കിളിന്റെ നോർമൽ ഡെത്ത് ആണ് തോന്നുന്നില്ല. ഇന്നോ നാളെ അവർ എന്നെ കൊല്ലും. ഫസ്റ്റ് ആ ശ്രീനിവാസൻ നാളെ റിലീസ് ചെയ്യണം. മേ ബി അയാൾക്ക് നിന്റെ ചെറിയച്ചനെ കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കും. പണി ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇയാൾക്ക് എന്താ പ്രശ്നം? വിനയ് വർമ്മ, ACP. ടെൻഷൻ അടിക്കണ്ട, കാഷ്വലായിട്ട് വന്നതാ.
നിങ്ങൾ റിലീസായതിനു ശേഷം സ്കൂൾ വളരെ പോപ്പുലർ ആയല്ലേ. അതാ ഒന്ന് കാണാമെന്നത്. വരൂ സർ. ഹാ, നൈസ് സ്കൂൾ. ഇപ്പോൾ നിങ്ങൾ ഈ സ്കൂൾ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടോ ശ്രീനിവാസ്? 15 years ആയി സർ. ഓ, 15 years ആയിട്ട് നിങ്ങൾ മാത്രമാണ് ഇത് നടത്തുന്നത്? ഒറ്റയ്ക്കാണ് തുടങ്ങിയത്. പിന്നീട് പലരുടെയും കോൺട്രിബ്യൂഷൻ കൂടെ ആയപ്പോൾ ഇത്രയൊക്കെ ആയി സർ. ഇത് ക്ലാസ് റൂം സർ. ഓക്കെ. ഇത് ലൈബ്രറി. ഇതാണ് സ്റ്റാഫ് റൂം. ഓ, ഇത്രയും സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്ന പ്രശ്നമാവില്ലേ സർ? അവർ സാലറി പ്രതീക്ഷിച്ച് വർക്ക് ചെയ്യുന്നവരല്ല. ഓ, അവർക്കിതൊരു സേവനം കൂടിയാണ്. ഇവിടെ ബുക്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കണക്കില്ല. നൈസ്. അകത്തോട്ടിരിക്കാൻ സാർ. വരൂ വരൂ. 15 years ആയെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ലൈഫിൽ സെറ്റിൽ ആയിക്കാണുമല്ലോ. ആ ഉണ്ട് സർ, ഒരുപാട് പേര് സെറ്റിൽ ആയിട്ടുണ്ട്. അവരൊന്നും സഹായിച്ചില്ല? ആ ഉണ്ട്, അവരെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊക്കെ ഓൾഡ് സ്റ്റുഡൻസിന്റെ, അവരെന്ത് അച്ചീവ് ചെയ്താലും ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഇവിടെ ഉള്ളവർക്ക് ഇൻസ്പിറേഷൻ ആണല്ലേ. അതെ സർ, ഇവിടെ പഠിച്ച സ്റ്റുഡൻസിന്റെ ഒരു ഓർമ്മയും കൂടെ ആവുമല്ലോ. ഓ, കൃഷ്ണമൂർത്തി. അതെ സർ, അവനൊരു ബ്രില്യൻ്റ് സ്റ്റുഡൻ്റാ, ഇപ്പോൾ IIT പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് സിദ്ധാർത്ഥ്, ഇവിടുത്തെ അക്കൗണ്ട്സും കാര്യമൊക്കെ നോക്കുന്ന ഇത്. ഹലോ മിസ്റ്റർ സിദ്ധാർത്ഥ്. ഹലോ, ഹൗ ആർ യു? ഫൈൻ സർ. ശ്രീനിവാസ് സർ, സർ നിങ്ങളുടെ ക്യാമ്പസ് ഒന്ന് കണ്ടാക്കൊള്ളാന്നുണ്ട്. പിന്നെന്താ സർ, സിദ്ധാർത്ഥ് സാറിനെല്ലാം കാണിച്ചു കൊടുക്കുക. വരൂ സർ. നമസ്കാരം സർ. നമസ്കാരം. അന്ന് ഓഫീസിലേക്ക് വന്ന് നീ ആയിരുന്നില്ലേ? 50 രൂപയായാലും അക്കൗണ്ട്സിൽ ഉണ്ടാവണമെന്ന് പറയുന്ന ആളാ സാർ. 150 കോടി എങ്ങനെ പറ്റിക്കാനാ സാർ? 50 രൂപയാണെങ്കിൽ ആരാഗ്രഹിക്കാന്? പക്ഷെ 150 കോടി രൂപയാണെങ്കിൽ ആര് വേണമെങ്കിലും ആഗ്രഹിക്കും. കയ്യിലുള്ള പണം അധികമാകുമ്പോൾ അവരുടെ സ്വഭാവവും മാറും. സാറ് പറയുന്നത് പണം കയ്യിലുണ്ടെങ്കിൽ റേഞ്ച് മാറുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. പക്ഷെ ഇദ്ദേഹം പണത്തിൻ്റെ റേഞ്ച് എന്തെന്ന് മനസ്സിലാക്കിയ ആളാ. അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ല. നിന്റെ അടുത്ത് എന്തെങ്കിലും പ്രൂഫുണ്ടോ? പക്ഷേ ശ്രീനിവാസ് എന്നയാള് ഡൊണേഷൻ എന്ന പേരിൽ പണം കളക്ട് ചെയ്ത് രാജ്നാഥ് ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് ഫിനാൻസ് കൊടുത്തതായി പ്രൂഫുണ്ട്. അത് കോർട്ടിൽ പ്രൂവ് ആയിട്ടുണ്ട്. ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നീ വന്ന അയാൾ നല്ലയാളാണെന്ന സർട്ടിഫിക്കറ്റ് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. ശിക്ഷ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ തെറ്റുകാരനല്ലാന്നും പറഞ്ഞ് പുറത്തു കൊണ്ടുവരണമെങ്കിൽ സ്ട്രോങ് എവിഡൻസ് ഉണ്ടാവണം. അതുകൊണ്ടാണ് എന്നെ തന്നെ ട്രാപ്പ് ചെയ്തത്. ഞാൻ തന്നെ എവിഡൻസ് കണ്ടുപിടിക്കുന്ന പോലെ പ്ലേ ചെയ്തത്. അയ്യോ സാർ, അങ്ങനെയൊന്നുമില്ല സാർ. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. അവർ കളിച്ച ഗെയിം കമ്പയർ ചെയ്യുമ്പോൾ നീ ഇതിലൊന്നുമല്ല. അല്ല, നമ്മുടെ IIT കൃഷ്ണമൂർത്തിയോടെ എന്താ വന്ന വഴിയെ ബുക്കില് ബിസി ആയി പോയല്ലോ. കുറച്ച് എന്റെ കൂടെ ടൈം വേസ്റ്റ് ചെയ്തൂടെ. ടൈം പാസ് എന്നത് നിങ്ങൾക്ക് ടൈം വേസ്റ്റ് അല്ലേ? ജൻവി, നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? എന്തിനാ? അന്ന് കൊച്ചിയിൽ ഞാൻ എന്താ ചെയ്യുന്നത് നീ ചോദിച്ചപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ പറയാൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതൊക്കെ എങ്ങനെയാടാ ചെയ്തേ? ചെറുപ്പത്തിൽ അവനെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തെ ജയിലിൽ നിന്നും റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിരിക്കുന്നു, അതല്ലേ? അന്ന് എന്റെ ചൈൽഡ്ഹുഡിനെ പറ്റി ചോദിച്ചില്ലായിരുന്നോ? അത് മറ്റു കുട്ടികളുടെ പോലെയല്ല, വേദന നിറഞ്ഞതാ, പേടി സ്വപ്നം പോലെയാ. ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ലെന്നോർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കണ്ണീന്ന് കണ്ണുനീർ വരാൻ പോലും ഞാൻ സമ്മതിക്കില്ല. കാരണം വന്നാൽ തുടക്കാൻ ഞാനല്ലേ ഉള്ളൂ. വിശന്നപ്പോൾ ഞാൻ പിച്ചെ എടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരാൾ വന്ന് പിച്ചെടുക്കുന്നതിൻ്റെ കൈ പിടിച്ചു. ലൈഫിലെ ഫസ്റ്റ് ടൈം ഞാൻ ധൈര്യമായിട്ട് ഫീൽ ചെയ്തു. ആ കൈ ഞാൻ മുറുകെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കി ഞാൻ ധൈര്യമായിട്ട് നടന്നു. ഇങ്ങോട്ട്, ഈ കുട്ടി ഇന്നു മുതൽ ഇവിടെ ഉണ്ടാകും. പേര് കൃഷ്ണമൂർത്തി. ഇനി നീ ഒന്നും പേടിക്കണ്ട, എല്ലാവരും നോക്കോളും. മോൻ നന്നായി പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ദീപം സ്കൂൾ ഓർഗനൈസേഷൻ,
എൻ്റെ കയ്യിൽ ഈ ബുക്ക് വരാനും ഞാനിവിടേക്ക് വരാനും അവരാണ് കാരണം. അവിടുന്ന് പുറത്തു വന്നതിന് ശേഷം പോലും എപ്പോഴെങ്കിലും ഹോളിഡേ കിട്ടുമ്പോൾ എവിടേക്കെങ്കിലും പോകണമെന്ന് തോന്നിയാൽ ഞാൻ അവിടെ പോകൂ. അന്നും ഞാൻ അങ്ങനെ അവിടേക്ക് പോയത്. സാറുണ്ടോ? ഏത് സാറാ? ശ്രീനിവാസ് സാർ. അദ്ദേഹത്തെ കാണാൻ സ്കൂളിൽ പോയിരുന്നു, പക്ഷെ അവിടെ ഇല്ലായിരുന്നു. അല്ല, നിങ്ങളിതിപ്പോൾ എവിടുന്നാ വരുന്നേ? മുംബൈയിൽ നിന്ന്. അപ്പോഴാണ് അറിഞ്ഞത് സാറിനെ ബ്ലാക്ക് മണി കേസിൽ അറസ്റ്റ് ചെയ്ത് ശിക്ഷ കൊടുത്തു എന്ന കാര്യം. അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തു എന്നറിഞ്ഞു, പിന്നെ എന്താ ചെയ്തത്? ഗെയിം പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്നും ചെയ്തില്ലേ? ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, പക്ഷേ തെളിവുകളൊക്കെ നമുക്കെതിരായിരുന്നു. സോ നമ്മുടെ സമയം ശരിയല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോയി, ശരിയല്ലേ? ഞാൻ ജോലി ചെയ്തതിന് അദ്ദേഹത്തിന് വേണ്ടിയാ. കുറച്ച് മുൻപ് പോലും എ സി പിയെ കണ്ടിട്ട് വരുന്ന വഴിയാ. എന്ത് പറഞ്ഞു എ സി പി? എന്തെങ്കിലും ക്ലൂ കണ്ടിട്ട് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. എ സി പിക്ക് മുകളിൽ ആരുമില്ലേ? അവരെ ഒന്നും കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞു. വൈകുള്ള എ സി പി? അദ്ദേഹത്തിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റൂ. സിൻസിയർ ഓഫീസറാ? ഈഗോ ഉള്ള ഓഫീസർ. പോലീസ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയും, പക്ഷെ അതിന് മുൻപ് നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കണം, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്നതിനെ കുറിച്ചുള്ള പ്രൂഫ് കാണിക്കണം. സാർ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള വിശ്വാസമല്ലാതെ നമ്മുടെ വേറൊരു പ്രൂഫും ഇല്ല. അയാൾക്ക് പ്രൂഫല്ലേ ആവശ്യം? കാണിച്ചു കൊടുക്ക. എങ്ങനെ? കണ്ടിന്യൂ. നിങ്ങൾ സോൾവ് ചെയ്ത ചെറിയ ചെറിയ കേസുകളെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. ചെറിയ ചെറിയ കേസുകളോ? എന്തിന്? കേസ് വലുതാണെങ്കിൽ അതിന്റെ ഡീറ്റെയിലിംഗ് കൂടുതലായിരിക്കും, എന്നാൽ ചെറുതാണെങ്കിൽ നമുക്ക് ലീഡ് കിട്ടും. ലീഡ് കിട്ടിയാ? ആ ലീഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാം. അപ്രോച്ച് ചെയ്താൽ സാറിന് ഈ കേസിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. ഡൈവേർട്ട് എങ്ങനെയാ ചെയ്യുന്നത്? ഫസ്റ്റ് നീ കേസസിനെ കുറിച്ച് പറ. അപ്പോഴാണ് എനിക്ക് നിങ്ങൾ അന്വേഷിച്ച് കിട്ടാതെ മറവ് ചെയ്ത അൺഐഡന്റിഫൈ കേസിനെ കുറിച്ച് ഓർമ്മ വന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡെഡ് ബോഡിക്കും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇല്ല. ചെറിയച്ഛനാണെന്ന് എന്തിനാ പറഞ്ഞത്? നമ്മൾ കളിക്കുന്ന ഗെയിമിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ കണക്ട് ആവും, അതുകൊണ്ട് ചെറിയച്ഛൻ മിസ്സായി എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്തു. നിങ്ങൾക്കും അയാൾക്കും തമ്മിൽ എന്താണ് ബന്ധം? അദ്ദേഹം എന്റെ അങ്കിളാണ് സർ. എ സി പിക്ക് അപ്പൊ എന്റെ മേലെ ഡൗട്ട് വന്നു. എനിക്കെന്തോ ഇവൻ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വന്നു പോലും. അയാൾ പോലീസ് ഓഫീസറാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ചോദിച്ച് ചെറിയച്ചനെ കുറിച്ചും കേസിനെ കുറിച്ചും പറഞ്ഞു. പിന്നെയാണ് നിങ്ങൾ വിളിച്ച് ചെറിയച്ചൻ മരിച്ചുപോയെന്ന കാര്യം പറഞ്ഞത്. ഒരു മിനിറ്റ് നിൽക്ക്, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എന്ത് ഇമോഷണൽ ഡയലോഗ്സ് ആയിരുന്നു അറിയാവന്. ഈ ആർട്ടിക്കിൾസ് ഒക്കെ നിന്റെ അങ്കിളുടെ ഓർമ്മയ്ക്ക് വേണ്ടി എടുക്കുന്നു വിചാരിച്ചു. അത് കവർ ചെയ്യാൻ വേണ്ടി കുറച്ച് ഇമോഷൻ ഡയലോഗ്സ് ഒക്കെ അടിക്കേണ്ടി വന്നു. അവരുടെ സ്റ്റേഷനിൽ ഫയലായ മിസ്സിംഗ് കാറിന്റെ നമ്പർ വെച്ച് അറ്റാക്ക് പ്ലാൻ ചെയ്തു. ഒരുപക്ഷെ അത് റെക്കോർഡായിരുന്നില്ലെങ്കിലോ? അതുകൊണ്ടാണ് സിഗ്നലിൽ നടക്കുന്ന പോലെ പ്ലാൻ ചെയ്തത്. അതിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈഗോയും ടച്ച് ചെയ്താൽ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുമെന്ന് കരുതി കോൾ ചെയ്തു. ഹലോ. എന്താ എ സി പി, ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നുന്നു. അല്ല, നീ ഫോൺ ചെയ്ത് എ സി പി വിനയ് വർമ്മയ്ക്ക് തന്നെയാണ്. എന്റെ ജീവൻ അപകടമാണെന്ന കാര്യം സീരിയസ് ആക്കണമെങ്കിൽ ഇഷ്യൂസ് കുറച്ചുകൂടെ വലുതാക്കണമായിരുന്നു. അതിനുവേണ്ടി എന്റെ പോസ്റ്റർ ഞാൻ തന്നെ ഒട്ടിച്ചു. കേസ് ഡൈവേർട്ട് ചെയ്യാൻ ഇതാണ് കറക്റ്റ് ടൈം എന്ന് എനിക്ക് മനസ്സിലായി. ഇവരെ പോയി കാണാം. നാളെ വൈകുന്നേരം ഞാൻ എ സി പിയെ കാണുന്നതിന് മുമ്പ് എന്നെ അറ്റാക്ക് ചെയ്യാൻ പറയണം. ഇവർക്ക് നമ്മുടെ പ്ലാൻ അറിയോ? അറിയില്ല. അങ്ങനെയാണെങ്കിൽ അവർ ശരിക്കുള്ള കില്ലേഴ്സ് ആണോ? അതെ. അന്ന് അവർ ശരിക്കും കൊന്നിരുന്നെങ്കിൽ റിസ്ക് എടുത്തേ പറ്റൂ. നോ പ്രോബ്ലം. എങ്ങനെയെങ്കിലും ഈ കേസ് ഡൈവേർട്ട് ചെയ്യണം. അവനെന്താ പ്രാന്താണോ? ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യും. കറക്റ്റ് ടൈമിന് ഈ കാർഡ് അവർക്ക് കൊടുക്കണം. കാർഡ് എന്തിനാ? അവർ തന്നെയല്ലേ പറഞ്ഞത് സാർ അവരുടെ ഫൈനാൻസ് പാർട്ണറാണെന്ന്. അതുകൊണ്ട് അവരുടെ കമ്പനി കാർഡിൽ സാറിൻ്റെ പേര് പ്രിന്റ് ചെയ്തത്. കാർഡിൽ സാറിൻ്റെ പേര് കാണുമ്പോൾ അവർ ടെൻഷനാവും, പിന്നെ അവരാ കാർഡ് ഫോളോ ചെയ്ത് എ സി പിയുടെ കയ്യിൽ വന്ന് വിടും. അവനെന്റെ അടുത്ത് തന്നെ ഇരുന്ന് എന്നെ നന്നായിട്ട് എൻകറേജ് ചെയ്തിരുന്നു. കൃഷ്ണ, ഒരു തരത്തിൽ നോക്കുമ്പോൾ നീ ചെയ്തതുപോലെ ക്രൈം അല്ലേ? തീർച്ചയായിട്ടും ക്രൈം തന്നെയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കളിക്കുകയാണോ? ജാനവി, ലൈഫിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ശരി ഒന്ന് തെറ്റ്. നമ്മുടെ ലൈഫിലെ സന്തോഷമായിരിക്കാൻ ശരിയെ നമ്മൾ ചൂസ് ചെയ്യൂ. എന്നെ പോലെ ഒരിടത്തിന് ജീവിതം കൊടുത്ത ആൾക്ക് വേണ്ടി തെറ്റായത് ചൂസ് ചെയ്യുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ചൂസ് ചെയ്തു. നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ നല്ല മനുഷ്യന് വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചതിച്ചിരിക്കുകയാണ്. യു ആർ അനക്യൂസ്ഡ് നൗ.
നമസ്കാരമുണ്ട് കൃഷ്ണമൂർത്തി സാറേ. എന്നെ പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ വരുമെന്നറിയായിരുന്നു സർ, പക്ഷേ അത്ര വേഗം വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഫസ്റ്റ് ക്ലാസ് ക്രൈം ചെയ്തിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അല്ലേ? മേ ബി ഞാൻ ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാ കേസിന്റെ കാര്യത്തിൽ അത്ര നുണ പറഞ്ഞാലും എന്നെ കുറിച്ച് സത്യങ്ങൾ മാത്രം പറഞ്ഞത്. നുണകൾ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് അതില് സത്യസന്ധതയുണ്ടെന്ന് പറയുകയാണ്. ഗുഡ് സർ, ഞാൻ നുണ പറഞ്ഞ് യുദ്ധത്തിൽ ജയിച്ചിട്ടൊന്നുമില്ല, ആരെയും പറ്റിച്ച് കോടികൾ സമ്പാദിച്ചിട്ടുമില്ല. സത്യവും ധർമ്മവും തോറ്റുപോകാതിരിക്കാൻ എന്നെ കൊണ്ടാകുന്നു ചെയ്തു. അതിനത്രയും വലിയ എമോഷണൽ ഗെയിം ആവശ്യമാണ്. നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ മാത്രം പ്രൂഫ് എൻ്റെ കയ്യിലില്ലായിരുന്നു. സ്വാമിനാഥനെ പോലെ സ്റ്റാറ്റസ് ഉള്ള പേഴ്സൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഞങ്ങളെടുത്തുണ്ടായിരുന്ന വിശ്വാസം മാത്രമായിരുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഇങ്ങനൊരു കളി കളിക്കേണ്ടി വന്നത്. ഇത്രയൊക്കെ ഇമോഷണൽ ആവാൻ കാരണം താങ്കൾ തന്നെയാണ്. ഞാനോ? അതെ സർ, എത്ര ക്ലിയർ ആയിട്ട് ഗെയിം കളിച്ചിട്ടും നിങ്ങൾ എന്നെ ഒരിക്കൽ പോലും വിശ്വസിച്ചില്ല. ഞാൻ എപ്പോൾ തൊട്ട് ഇമോഷണൽ ആയോ അന്ന് മുതൽ വിശ്വസിക്കാൻ തുടങ്ങി. സാർ, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ സെക്ഷൻ പോലും നോക്കാതെ നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം. പക്ഷേ ഇതൊക്കെ ഞാൻ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം റിലീസായതെന്ന് അദ്ദേഹത്തോട് പറയരുത്. എന്തായാലും സത്യം ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം. പക്ഷെ അങ്ങനെ സംഭവിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയില്ല. നുണയെന്ന ആയുധം ഉപയോഗിച്ച് നമ്മൾ വേണം വിജയിക്കാൻ. മോർണിംഗ് കൃഷ്ണ. മോർണിംഗ് സർ. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? ആ, ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ഇദ്ദേഹം ഫ്രണ്ട്. ഫ്രണ്ടോ? ഫ്രണ്ടാവൻ സെയിം ഏജ് ഗ്രൂപ്പ് ആവണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും ഓക്കെ, കാരി ഓൺ. താങ്ക് യു. ഓക്കെ സർ. പ്രിപ്പറേഷൻ എന്തിനാ? ഇന്ന് കോളേജിൽ ആനുവൽ ഫെസ്റ്റ് ആണ്. ഓ, നീ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? നീ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടല്ലേ ഇരിക്കുന്നേ. അന്ന് രാവിലെ പേപ്പർ ആഡ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് വന്നതാ. ആക്ച്വലി ഞാൻ പേപ്പർ ആഡ് കൊടുത്തിട്ടില്ല സർ. ഞാനൊരു പേപ്പർ റെഡിയാക്കി നിങ്ങളുടെ വീട്ടിലിട്ടതായിരുന്നു. ഓ, പേപ്പർ ആഡിന് 3000 ചിലവാകുമെന്ന് പറഞ്ഞു. ബഡ്ജറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ 300 രൂപ കൊടുത്ത് പ്രിപ്പയർ ചെയ്തു. എന്താ? സെമിനാറിന് സമയമായ സർ. ഓക്കെ, റൈറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.